കരുതലോടെ
പേര് വായിക്കുന്നവർ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് പെട്ടെന്ന് തന്നെ വന്ന് നിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഫിബി മരിയ ആലുവ, അശ്വിനി അശോകൻ ആലപ്പുഴ, ജിഷ ആന്റണി ഇടക്കൊച്ചി, എൽ സി ആന്റണി കൂനമാവ്, ഇത്രയും പേര് പെട്ടെന്ന് വന്നിരിക്കാനുണ്ട്. ജൂലിയറ്റ് ജോർജ് തിരുവനന്തപുരം, ഫിബി മരിയ, അശ്വിനി അശോകൻ, ജിഷ ആന്റണി, എൽ സി ആന്റണി, ജൂലിയറ്റ് ജോർജ്. എൻ്റെ മോളുടെ പേര് അശ്വിനി അശോകൻ. ഞങ്ങൾ പാതിരപ്പള്ളി, ആലപ്പുഴ പാതിരപ്പള്ളിയിൽ നിന്ന് വന്നിരുന്നു. കഴിഞ്ഞ 8-ാം തീയതി എൻ്റെ കുഞ്ഞിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അതിൻ്റെ ഫലമായി കാലിട്ട് വണ്ടി വന്ന് മുട്ടി, ഉടനെ കുഞ്ഞ് ബാലൻസ് തെറ്റി ഭിത്തിയെ വന്ന് ഇടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞു വീണു, കുഴപ്പമൊന്നുമില്ലാതെ വീട്ടിലോട്ട് നടന്നു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പം കുഞ്ഞിന് കണ്ണിൻ്റെ മങ്ങൽ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പം ക്ഷീണം കൊണ്ടായിരിക്കും കിടന്നുറങ്ങും, രാവിലെയാകുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായപ്പോൾ കുഞ്ഞിന് വീണ്ടും കണ്ണിന് മങ്ങലായി. കോളേജിൽ പോയ കുട്ടി തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചു, സി ടി സ്കാൻ ചെയ്തു, കണ്ണിൻ്റെ ടെസ്റ്റുകളെല്ലാം ചെയ്തു. സി ടി സ്കാനിലും കുഴപ്പമില്ല, കണ്ണിൻ്റെ ടെസ്റ്റുകളിലും കുഴപ്പമില്ല. പക്ഷേ കാഴ്ച മാത്രം കിട്ടുന്നില്ലായിരുന്നു, വാങ്ങിക്കാൻ പറ്റുന്നില്ല മങ്ങൽ മാത്രം.
അങ്ങനെ ഡോക്ടറിന് കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഡോക്ടർ വീട്ടിലോട്ട് വിട്ടു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മങ്ങൽ കൂടി, പിന്നെ ഒരു നിഴൽ മാത്രം കാണാൻ പറ്റുന്നുള്ളായിരുന്നു, കുഞ്ഞിനെ ഒട്ടും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്കമാലി കൊണ്ടുപോയി, ലിറ്റിൽ ഫ്ലവറിൽ കൊണ്ടുപോയി, വീണ്ടും സ്കാനിങ് ചെയ്തു, MRI ചെയ്തു, കണ്ണിൻ്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് കണ്ണിന് 90% കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ മങ്ങൽ വന്നിരിക്കുന്ന എന്താന്ന് അവർക്കും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. CT സ്കാനിലും MRIയിലും എല്ലാം നോർമലാണ്, പക്ഷേ കുഞ്ഞിന് കാണാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ തത്തമ്പള്ളി ഹോസ്പിറ്റലിലെ അച്ഛൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു, അച്ഛനെ കണ്ടു. അച്ഛൻ ഇറങ്ങി വന്ന്, അച്ഛൻ ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് കുഞ്ഞിനെ പിടിച്ച് സ്റ്റെപ്പ് കയറ്റി കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അച്ഛൻ പറഞ്ഞു, കാഴ്ച കിട്ടും, വിഷമിക്കേണ്ട, തൈലം കണ്ണിൽ പുരട്ടണം, നാക്കെല്ലാം തൊട്ടിട്ട് കൊടുക്കണം, കാഴ്ച കിട്ടിക്കഴിയുമ്പോൾ സാക്ഷ്യം പറയുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വരുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച, വ്യാഴാഴ്ച രാവിലെ കുഞ്ഞ് രാവിലെ എണീറ്റപ്പോൾ, അമ്മ എനിക്ക് കണ്ണിന് ചെറുതായിട്ട് വെളിച്ചം വരുന്നുണ്ടെന്ന് എൻ്റെ കുഞ്ഞ് പറഞ്ഞു. ഉച്ച കഴിഞ്ഞു കിടന്നുറങ്ങി എണീറ്റപ്പോൾ കൊച്ചിന് കാഴ്ച ശരിയായി, കുഞ്ഞിന് കാഴ്ച തിരിച്ചു കിട്ടി എന്നെ കൊച്ചിന്. പിന്നെ ചെറിയൊരു രണ്ടായിട്ട് കാണുന്ന, ഇടയ്ക്കിടയ്ക്ക് രണ്ടായിട്ട് കാണുന്നുണ്ടായിരുന്നു, അതും ഇന്നലെ കൊണ്ട് അത് കുറഞ്ഞു കുറഞ്ഞു വന്നു. പിന്നെ ഒരു ഇപ്പൊ ഒരു ബുദ്ധിമുട്ടും ഇല്ല, കുഞ്ഞ് നല്ല ഉണക്ക് കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമ്മയ്ക്ക് 1000 നന്ദിയുണ്ട്, എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തന്നതിന് 1000 നന്ദിയുണ്ട്. ഇവിടെ ഈ അമ്മ തൻ്റെ മകളെക്കുറിച്ചാണ് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു ആക്സിഡൻറ്റിന് ശേഷം കണ്ണിൻ്റെ കാഴ്ച ചെറുതായി ചെറുതായി നഷ്ടപ്പെടുകയായിരുന്നു. അപ്പോൾ ചെയ്യാവുന്ന ചികിത്സകളൊക്കെ എടുത്തെങ്കിലും അതിന് കുറവുകളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും അച്ഛൻ ചോദിച്ചിരുന്നു സാക്ഷ്യം പറയുമോ എന്ന്. അപ്പോൾ സാക്ഷ്യം പറയാമെന്ന് ഹൃദയത്തിൻ്റെ ഒരു ഉറപ്പുകൂടെ കൊടുത്തുകൊണ്ടാണ് ഏറ്റവും ഭക്തിപൂർവ്വം പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഉടമ്പടി എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചത്. ആ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ കുഞ്ഞിൻ്റെ കാഴ്ച പരിശുദ്ധ മാതാവ് തിരികെ കൊടുത്തു. പരിശുദ്ധ അമ്മയ്ക്ക് ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയാം. ഈ അമ്മയെയും മകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. യേശുവെ ആരാധന, യേശുവെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ ആരാധന. പരിശുദ്ധ അമ്മയെ മഹത്വം. ഫിബി മരിയ, എൻ്റെ പേര് ജിഷ, ഞാൻ ഇടക്കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മോന് കിട്ടിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ മോന് 8 പ്രായമായപ്പോഴേക്കും അവൻ എൻ്റെ മുട്ടിന് താഴെയായിട്ട് ഒരു തടിപ്പ് കണ്ടു. അപ്പോൾ അവൻ നിരങ്ങണ സമയത്ത് ഒരു കാല് കൊണ്ടിട്ട് ഒരു കാല് കുത്തിയായിരുന്നു നിരങ്ങി വെച്ചത്, ഒരു മുട്ട്. അപ്പോൾ അതിൻ്റെ തടിപ്പായിരിക്കും എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ തഴമ്പ് വലുതായിരിക്കും എന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങളതിന് തുടർച്ചയായിട്ട് വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അത് വളർന്ന് ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കണ്ടു. പിന്നെ ഞങ്ങൾ അപ്പോഴേക്കും ശ്രദ്ധിച്ച അവൻ്റെ പുറകു ഈ ഷോൾഡറിൻ്റെ എല്ലിനും അങ്ങനെ അവിടെ ഒരു തടിപ്പ്, അങ്ങനെ 3-4 സ്ഥലത്തായിട്ട് അങ്ങനെ തടിപ്പ് കണ്ടപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ പാലാരിവട്ടം മെഡിക്കൽ സെൻ്ററിലെ ഓർത്തോപെഡിക്സിൻ്റെ തന്നെ പീഡിയാട്രിക്സിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ ചിലർക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട്, എല്ല് വളർച്ചയാണെന്നാണ് പറഞ്ഞത്. അത് നോർമലി വളരണേനും എല്ലിനൊപ്പം തന്നെ എല്ലിൻ്റെ നോർമൽ വളർച്ചയ്ക്ക് കൂടുതലായിട്ട് പൊന്തി വളരണ ഒരു ഇതാണ്. അത് നമുക്ക് മരുന്നൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കുഞ്ഞിൻ്റെ വളരണ പ്രായമല്ലേ. അപ്പോൾ മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയെ അത് ബാധിക്കും. അപ്പോൾ നമുക്ക് 6 കൂടുന്നതോറും ഇങ്ങനെ നോക്കാമെന്നേ ഉള്ളൂ, ഇനി പ്രത്യേകിച്ച് ചികിത്സയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും, കാരണം ചികിത്സിക്കാമെന്നാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം,
ഇത് ചികിത്സിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലാണ്ട് ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ഹസ്ബൻഡുമായിട്ട് കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ എന്ത് ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നപ്പോൾ എൻ്റെ അമ്മ എനിക്കിങ്ങനെ കൃപാസനത്തിൽ പത്രം തരുമായിരുന്നു, അതിങ്ങനെ വായിക്കുമായിരുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു നമുക്കൊന്ന് അവിടെ കൊണ്ടുപോയാലോ, നമുക്ക് അവിടെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ ശരിയാകും എന്ന് എനിക്ക് തോന്നണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥന കൂടി ഉടമ്പടി എടുത്തു. 3 മാസത്തെ പ്രാർത്ഥനയും കൂടിയിട്ട് അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛനോട് ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ കരഞ്ഞോണ്ടാണ് പറഞ്ഞത്, ഇനി മരുന്ന് പോലും ഇല്ല അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, മോൾ എന്തിനാണ് കരയണത്, എല്ലാത്തിനും ശക്തി എല്ലാ സുഖപ്പെടുത്താൻ ശക്തിയുള്ള ഈശോ നമ്മുടെ കൂടെയല്ലേ ഉള്ളത്, പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ വന്ന ആരും വെറും കൈയോട് മടങ്ങിപ്പോണ്ടി വരില്ല, അതുകൊണ്ട് നീ ഇനി ഇവൻ്റെ ഈ അസുഖത്തെക്കുറിച്ച് ഓർത്ത് കരയേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് അച്ഛൻ മോൻ്റെ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് ആ എല്ല് വളർന്നു വന്നെ അതിൽ പിടിച്ച് പറഞ്ഞ് ഇതിനൊന്നും പറ്റിയില്ല, ഇനി നീ ഇതിനെക്കുറിച്ച് നീ ചിന്തിക്കേ വേണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ ഇവിടുന്ന് കേട്ടുകൊണ്ട് പോയി. കൊച്ചിനിപ്പോൾ 3 വയസ്സായി, അപ്പോൾ 6 മാസം കൂടുമ്പോഴേക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ഇങ്ങനെ ജസ്റ്റ് വന്ന് കാണിക്കണം, വളർച്ച വല്ലതുകൊണ്ട് എക്സ്റേ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ 2 തവണ, അതായത് ഒരു വർഷവും കൂടി ഞങ്ങൾ പോയി. പക്ഷേ ആ കണ്ടതിൽ നിന്ന് ഒരു തുള്ളി പോലും വളർച്ച പിന്നെ വന്നിട്ടില്ല, ആ കണ്ടതുപോലെ തന്നെ നിൽക്കണേ. എന്നാൽ ഞങ്ങൾ വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും വളർച്ച ഉണ്ടായിരുന്നതാണ്. ഇതുവരെ പിന്നെ കുഞ്ഞിന് വളർച്ച ഒന്നും വന്നിട്ടില്ല, അവൻ്റെ നോർമലായിട്ടുള്ള ചലനത്തിനൊന്നും ഒരു കുഴപ്പവുമില്ല. ഡോക്ടർ പറഞ്ഞു അത് വളരുകയാണെങ്കിൽ അവൻ്റെ നോർമലിയുള്ള എല്ലിന് വളവ് വരാനൊക്കെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല അവൻ്റെ കാലിന്, ഇനി തുടർന്നും ഒരു കുഴപ്പം ഉണ്ടാകില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഈ അനുഗ്രഹം മാതാവിൽ നിന്ന് വാങ്ങിത്തന്നു, മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിത്തന്നതാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കൂടാതെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഇതായിട്ടാണ് നമുക്ക് എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും നേരത്തെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, വിശ്വാസ സ്ഥിരതയെന്ന് പറയണതില്ല, കൂടുതൽ ടെൻഷനൊക്കെ വരുമ്പോഴേക്കും നമ്മ പതറിപ്പോവും. പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അച്ഛൻ്റെ എല്ലാ മാസത്തെ പ്രാർത്ഥന കൂടുമ്പോൾ ഒരു ബൂസ്റ്റർ ഡോസ് കിട്ടണ പോലെയാണ്, നമുക്ക് തളർന്നു പോവില്ല, എന്ത് ഇത് വന്നാലും നമുക്ക് നേരിടാം എന്ന് നമുക്ക് വീട്ടിലുള്ളവരോടും കൂടി പറഞ്ഞു കൊടുക്കാനുള്ള എനർജി എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടി, പരിശുദ്ധാത്മാവിനെ കൂടുതലായിട്ട് കിട്ടിയെന്ന് വേണമെങ്കിൽ തന്നെ എനിക്ക് പറയാം. അങ്ങനെ അതുകൊണ്ട് ഇനി ഇപ്പം എന്ത് ഇത് വന്നാലും, ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്, അതിൻ്റെ കേസിൻ്റെ വിധിയാണ് ബുധനാഴ്ച നടക്കുന്നത്. എന്നാലും എനിക്ക് ഒരു ടെൻഷനും ഇല്ല, എൻ്റെ മാതാവ് അതും എനിക്ക് നടത്തിത്തരുമെന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇവിടെ വന്ന ഒരാളെപ്പോലും മാതാവ് വെറും കൈയോടെ പിടിച്ചില്ല, വിടില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ മകനെ ഇത്രയും നല്ല അനുഗ്രഹം മാതാവ് തന്നതിനോർത്ത് യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എൻ്റെ കസിൻ്റെ മോന് വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ ഏവിയേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് ജോലി ഇൻ്റർവ്യൂ ഒക്കെ പോയി, 3-4 സ്ഥലത്ത് മദ്രാസിലൊക്കെ പോയിട്ട് ഒന്നും ആകാണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞേടാ എനിക്കിങ്ങനെ പ്രെയർ റിക്വസ്റ്റ് കാൻഡിഡ് റിക്വസ്റ്റ് അത് ഇടാൻ പാടില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു അവനത് ചെയ്യില്ല കേട്ടാ, നീ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയണ പോലെ തോന്നി. അത് ഞാൻ അവിടെ നിൽക്കേ തന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ കാര്യത്തിൽ താമസിച്ചാലും കുഴപ്പമില്ല, അവർക്കൊരു വിശ്വാസം കിട്ടാം, അവരുടെ മുമ്പിൽ എനിക്ക് മാതാവിനെ കുറിച്ച് പറയാനായിട്ടൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു തന്നെ മാതാവിന്ന് ഞാൻ അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കാൻ പ്രാർത്ഥിച്ചിരിക്കുന്നത്. അന്ന് വൈകിട്ട് തന്നെ എന്താണ് അവന് 3-4 മാസം മുമ്പ് ഇൻ്റർവ്യൂവിന് പോയതാണ് അവിടെ നിന്ന് വിളിച്ചേക്കണേന്ന്, എന്താണ് 16 പേർക്ക് എന്താണ് ബയോഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുന്നത്, പക്ഷെ നിൻ്റെ ബയോഡാറ്റ ചെന്നിട്ട് വേണം എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞ് എന്താണ് 1 ആഴ്ചത്തെ ഇതേ ഉള്ളൂ, ഇനി എത്രയും പെട്ടെന്ന് ബയോഡാറ്റ സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അങ്ങനെ അവൻ വിട്ടിട്ട് ഇപ്പോൾ ഹൈദരാബാദിലേക്ക് ഇന്നലെ അവൻ ഫ്ലൈറ്റ് കയറി, 25 ദിവസത്തെ ട്രെയിനിങ് വേണ്ടിയിട്ട്, അത് കഴിഞ്ഞ ഉടനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അവന് ജോലിയും കിട്ടുക. ഇതും കൂടി എനിക്ക് പറയണമെന്ന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഈ മകളുടെ കുഞ്ഞിന് ശരീരത്തിൽ ഒരു എല്ല് വളർച്ചയുണ്ടായിരുന്നു, അപ്പോൾ അതൊരു കാരണം വെച്ചാലും ചികിത്സയിൽ മാറത്തില്ല എന്ന് ഡോക്ടേഴ്സ് പറയുകയുണ്ടായി. ഇപ്പോൾ നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ആദി നമ്മുടെ മനസ്സിൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കുണ്ടാകുമ്പോൾ അമ്മമാർക്ക് അതൊരു കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇവിടെ വന്നിട്ട് അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചത്. അപ്പോൾ പറഞ്ഞവർ പറയുന്നുണ്ട് ശക്തിയുള്ള അമ്മയാണ്, അപ്പോൾ വചനം ഓർമ്മ വരികയാണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ശക്തിയുള്ള അമ്മയാണെന്നുള്ളത് ബോധ്യം ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടും ആ ഒരു ബോധ്യത്തിൽ ഇവിടെ ഒന്ന് ഉറച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടുമാണ് ഈ മകളുടെ കുഞ്ഞിൻ്റെ സൗഖ്യം ഇവിടെ നടത്തപ്പെട്ടത്.
അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പരിശുദ്ധ അമ്മയെ മാതാവേ, ഇനിയും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഇവിടെ വരുന്നവരിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് ഹിബി മറിയ. ഞങ്ങൾ വരുന്നത് ആലുവയിൽ നിന്നാണ്. എൻ്റെ മോന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളിവിടെ വന്നതും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതും. കഴിഞ്ഞ ഏപ്രിൽ 20-ാം തീയതി ഞാനൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അന്ന് കുഞ്ഞിൻ്റെ ബ്ലഡ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടും ടോട്ടൽ ബ്ലഡ് കൗണ്ടും എല്ലാം വളരെ കൂടുതലായിരുന്നു. അങ്ങനെ ആഴ്ചയിൽ അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 1 മാസമായപ്പോൾ ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റലുകാർ പറഞ്ഞു വേറൊരു ഹോസ്പിറ്റലിലും കൂടി നിങ്ങൾ ചെന്ന് ടെസ്റ്റ് ചെയ്യണം. ഇത് വളരെ റയറായിട്ടാണ് കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ കണ്ടുവരുന്നത്, കാരണം ഇവന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേറെ 2 ആശുപത്രികളിലും ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. അവരെല്ലാവരും ഞങ്ങളെ അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്ന് ഞങ്ങൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി. അങ്ങനെ റിസൾട്ട് വന്നു 3 ദിവസം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഡോക്ടർ ഞങ്ങൾ വിളിച്ച് പറഞ്ഞത് ഇൻഫൻസിൽ കണ്ടുവരുന്നൊരു ലുക്കീമിയാണിത്, അതിനാവാനുള്ള ചാൻസാണ്. അപ്പം അവർക്കത് ഉറപ്പിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളത് കേട്ടപ്പോൾ തന്നെ ആകെ തകർന്നുപോയി, കാരണം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു കുഞ്ഞിനെ ഉണ്ടാവുമെന്ന്. അതിനുശേഷം ഞങ്ങൾ പലരോടും അന്വേഷിച്ചപ്പോഴും വേറെ പല ഡോക്ടേഴ്സിനോട് അന്വേഷിച്ചപ്പോഴും ബോൺ മാരോ ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ റിസ്ക്കാണ്, കാരണം അവർക്ക് എല്ലിന് ഫ്രാക്ചർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൂടാതെ ചിലപ്പോൾ അവർക്ക് എന്നും ആ ഒരു പെയിൻ നിൽക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതറിഞ്ഞതിൻ്റെ പിറ്റേന്ന് ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്ന് യാദൃശ്ചികമായിട്ട് അച്ഛനെ കണ്ടു. അച്ഛനോട് കാര്യം പറയാൻ പറ്റിയില്ല, എങ്കിലും അച്ഛൻ കുഞ്ഞിനെ തലയിൽ കഴിച്ച് ബ്ലെസ് ചെയ്തു, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് തന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്തു, നിരന്തരമായിട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് പ്രാർത്ഥനയ്ക്ക് കൂടാൻ വരാത്തത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എല്ലാ മാസവും പ്രാർത്ഥനയ്ക്ക് വന്നു. 3 മാസത്തിന് ശേഷം ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു. അന്ന് ഞാനും കുഞ്ഞും ഞങ്ങളുടെ പാരൻസുമായിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി പുതുക്കി. ഇവിടെയുള്ള പ്രേക്ഷിതരുടെ ഒരു സഹായം കൊണ്ട് അച്ഛനെ കയറി കണ്ടു, അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛനപ്പോൾ തന്നെ എന്നോട് വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു. അച്ഛൻ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ അത് കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ശേഷം പറഞ്ഞു, ധൈര്യമായിട്ട് പോയി ബോൺ മാരോ ചെയ്തോളൂ, കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി, ഡോക്ടേഴ്സിനെ കണ്ടു, ബോൺ മാരോ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സിലേക്ക് തുടങ്ങി. 1 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ബോൺ മാരോ ചെയ്യാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടി. അന്ന് കുഞ്ഞിനെ ബോൺ മാരോ ചെയ്യാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവരത് കഴിഞ്ഞു, കുഞ്ഞിൻ്റെ ബോൺ മാരോ കഴിഞ്ഞിട്ട് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി. കുഞ്ഞിനെ യാതൊരു ഫ്രാക്ചേഴ്സോ ഒരു കുഴപ്പമോ ഉണ്ടായിരുന്നില്ല. 3 ദിവസം കഴിഞ്ഞ് ബോൺ മാരോ ടെസ്റ്റ് വന്നു. ആ ബോൺ മാരോയിൽ ലുക്കീമിയുടേതായ ഒരു രോഗാണുക്കളും കുഞ്ഞിനില്ലാന്നാണ് റിസൾട്ട് വന്ന് പറഞ്ഞത്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ഈ അമ്മ മാതാവിനും യേശുവിനും ഞങ്ങൾക്ക് ഒരുപാട് നന്ദി എന്ന് ഞങ്ങൾ ഈ അമ്മ മാതാവിനോട് കടപ്പെട്ടവരായിരിക്കും. നമുക്കറിയാം, ആറ്റുനോറ്റൊരു കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ എല്ലാ മാതാപിതാക്കളുടെ ഹൃദയത്തിലൊരു സന്തോഷമായിരിക്കും. ഇനിയുള്ള ദിനങ്ങളൊക്കെ ഒത്തിരി സന്തോഷത്തിൻ്റെതായിരിക്കും എന്നുള്ളൊരു ചിന്ത എല്ലാ അമ്മമാരുടെയും അപ്പമാരുടെയും മനസ്സിലുണ്ടാകും. ഇവിടെ ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ പെട്ടെന്ന് പറയുകയായിരുന്നു അവർക്കൊരു സംശയം തോന്നി ബോൺ മാരോ ടെസ്റ്റ് നടത്തണമെന്ന്. അപ്പോൾ അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെന്നും ഇവിടെ പറയുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു, അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു, പരിശുദ്ധ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. പരിശുദ്ധ അമ്മ അത് തൻ്റെ വിമല ഹൃദയം തുറന്നുകൊണ്ട് ഏറ്റെടുത്തു. അപ്പോൾ വിമല ഹൃദയം തുറന്ന് എപ്പോഴും ഏറ്റെടുത്ത് നന്മകൾ ചൊരിയുന്ന, കൃപകൾ ചൊരിയുന്ന, അനുഗ്രഹങ്ങൾ ചൊരിയുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈ മകളുടെ നാമത്തിൽ നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയെ മാതാവേ, ഞങ്ങളിലേക്ക് കടന്നു വരണമേ. നിൻ്റെ അനുഗ്രഹത്തിനും നീ ചൊരിയുന്ന കൃപകൾക്കും 1000 നന്ദി നിനക്ക് അർപ്പിച്ചു കൊള്ളുന്നു. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതാണ്. എൻ്റെ പേര് ജൂലിയറ്റ് ജോർജ്. സ്ഥലം ചെറിയങ്കീഴ്. ഞാൻ 1/22/2018 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും 6 നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആദ്യത്തെ നിയോഗം എൻ്റെ മകളുടെ വിവാഹം തടസ്സമായിരുന്നു. ഒത്തിരിയേറെ വിവാഹം ഞങ്ങൾ നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല. ഞാൻ ഇവിടുത്തെ ആദ്യം വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്ന്, പിന്നെ ഒരു
കോട്ടയത്ത് നിന്നൊരു പ്രപ്പോസലാണ്. ഞങ്ങൾ നിങ്ങളുടെ മോളുടെ ഫോട്ടോ കണ്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 22-ാം തീയതി അടുത്ത മാസം 22-ാം തീയതി പെണ്ണിനെ കാണുവാനായിട്ട് ഞങ്ങൾ വരുവാണ് എന്ന് പറഞ്ഞു. ഞാൻ 2-ാം മാസം ഇവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്ത് തിരിച്ചു ചെന്നപ്പോൾ അവർ വന്നു പെണ്ണിനെ കണ്ടിട്ട് അവർക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിവാഹം ഉറപ്പിച്ചു. 10-ാം തീയതി എൻ്റെ മോളുടെ വിവാഹം ദൈവാനുഗ്രഹത്താൽ മാതാവിൻ്റെയും ഈശോൻ്റെയും അനുഗ്രഹത്താൽ വളരെ ഭംഗിയായി നടത്താൻ സാധിച്ചു. 2-ാമത്തെ എൻ്റെ നിയോഗം, എൻ്റെ മകന് വിദേശത്ത് പോകാനായിട്ട് 350,000 രൂപ ഒരു ഏജൻസി ഏൽപ്പിച്ചിരുന്നു. അത് ഏജൻസി വിദേശത്ത് മകനെ കൊണ്ടുപോയെങ്കിലും ജോലിയിൽ പ്രവേശിക്കുവാനൊന്നും സാധിച്ചില്ല. അവർ വിദേശത്ത് കൊണ്ടുപോയി അവർ മോനെ കയറ്റിവിടേണ്ടതിന് പകരം വേറെ 5 പേരെ അവരുടെ ഇടപാടിൽ കയറ്റിവിട്ടിട്ട് മകനെ തിരിച്ച് ബോംബെയിലാക്കി. ബോംബെയിൽ 2 മാസത്തോളം മോൻ ബോംബെയിലായിരുന്നു. ഭക്ഷണങ്ങളൊന്നും ഇല്ലാതെ വളരെയേറെ ബുദ്ധിമുട്ടി. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ മകനെ ജോലി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, എത്രയും പെട്ടെന്ന് എൻ്റെ ഭവനത്തിൽ വന്നു ചേരാൻ മാതാവിനോട് ഞാൻ അപേക്ഷിച്ചു. എൻ്റെ മകൻ തിരിച്ച് ഭവനത്തിലെത്തി. പക്ഷേ ഞങ്ങളുടെ പൈസ 350,000 രൂപ ഞങ്ങൾക്ക് ഏജൻസി തിരിച്ചു തന്നിട്ടില്ലായിരുന്നു. ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 200,000 രൂപ എനിക്ക് തിരികെ ലഭിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഒരു ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വന്ന് വിളിച്ചു. ഇവിടെ നിന്ന് കിട്ടിയ തൈലവും നേർച്ച എണ്ണയും ഉപ്പും കൊണ്ടുപോയി ഈ മകളുടെ ഭവനത്തിൽ ഞാൻ ചെയ്യുന്നു. ഈ മകൾക്ക് നടുവേദനയായിരുന്നു. ബെൽറ്റ് ഇല്ലാതെ ഈ മകൾക്ക് എഴുന്നേറ്റ് നിൽക്കുവാനോ ജോലി ചെയ്യുവാനോ ഒന്നും സാധിക്കത്തില്ലായിരുന്നു. അപ്പം ഈ മകളുടെ നടുവിൽ എന്നോട് പറഞ്ഞു, നടുവിൽ തൈലം വെച്ച് ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തൈലം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് തൈലം എടുത്ത് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം പഠിച്ചിട്ട് ലേശം ഉപ്പെടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ മകളെ കുടിക്കാൻ ഞാൻ പറഞ്ഞു. ഈ മകളുടെ ഹസ്ബൻഡും മകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ വീട്ടിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായി ഇവരുടെ നടുവേദന മാറി, ബെൽറ്റ് മാറ്റിയെന്ന് വാങ്ങി പറയുന്നത് എന്നോട് സാക്ഷ്യം പറയണമെന്ന് ഈ മകൾ വന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നത്. പിന്നെ ഈ ഉടമ്പടി കൂടാതെ 3 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. ഇവിടെ മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ അപേക്ഷ എഴുതിയിട്ടു. അവർ വിജയിക്കുമെന്ന് ഒരു തോന്നൽ പോലും അവർക്കില്ല. അവർ തോൽക്കുമെന്നുള്ള ഉറപ്പോടു കൂടിയാണ് അവരെന്നോട് പറഞ്ഞത്. ഞാനിവിടെ അപേക്ഷ കൊണ്ട് സമർപ്പിച്ചതിൻ്റെ ഫലമായി അവർ 3 പേരും 10-ാം ക്ലാസ് വിജയിക്കുവാൻ അവർക്ക് സാധിച്ചു. പിന്നെ നാൻസി എന്ന മകളുടെ കാലിൽ ചോർച്ചിലുണ്ടായിരുന്നു. ഞാൻ കൊടുത്ത തൈലവും തേനും ഇട്ടതിൻ്റെ ഫലമായി അവരുടെ കാലിലെ ചൊറിച്ചിൽ മാറുകയും പൂർണ്ണ സൗഖ്യം കിട്ടുകയും ഉറക്കമില്ലാതിരുന്ന അമ്മയ്ക്ക് ഉറങ്ങുവാൻ സാധിച്ചുവെന്ന് എന്നോട് പറഞ്ഞു. അമ്മ എനിക്ക് ഇത്രയേറെ അനുഗ്രഹം നൽകിയതിനെ ഓർത്ത് അമ്മയ്ക്കൊരായിരം നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. നന്ദി നന്ദി ദൈവമേ, നന്ദി നന്ദി ദൈവമേ. ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയായിരുന്നു. ഒന്നാമതായിട്ട് മകളുടെ വിവാഹ തടസ്സം മാറി ഏറ്റവും അനുയോജ്യനായ ഒരു യുവാവിനെ തന്നെ മകൾക്ക് ജീവിത പങ്കാളിയായി പരിശുദ്ധ അമ്മ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നൽകി. അതോടൊപ്പം മകൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് 300,000 രൂപ മുടക്കിയിരുന്നു. അമ്മയുടെ മാധസ്യം യാചിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിൽ 200,000 രൂപ അവർ തിരികെ ലഭിക്കുകയുണ്ടായി. വീണ്ടും ഒരു ഇവിടെ കൊണ്ടുവന്ന സഹോദരിയുടെ നടുവേദന പരിശുദ്ധ അമ്മയുടെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ അതും മാറുകയുണ്ടായി. പിന്നീട് പറഞ്ഞു 3 കുട്ടികളുടെ എക്സാം അവരത് പരീക്ഷയിൽ വിജയിച്ചു. പിന്നെ ഒരു വ്യക്തിയുടെ കാലിൻ്റെ ചൊറിച്ചിൽ പൂർണ്ണമായി മാറി സുഖമായിട്ട് ഉറങ്ങുവാനും സാധിച്ചുവെന്ന് ഇവിടെ പറയുകയായിരുന്നു. പരിശുദ്ധ അമ്മ ഒത്തിരിയേറെ ശക്തിയുള്ളവളാണ്, ഒത്തിരിയേറെ സ്നേഹിക്കുന്നവളാണ്, കരുതുന്നവരാണ്. നമ്മുടെ എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുവാൻ കഴിവുള്ള നല്ല അമ്മയാണ്. അപ്പോൾ ഈ അമ്മയുടെ അനുഗ്രഹത്തിന് ആ കുടുംബത്തോട് ഈ അമ്മയോട് ചേർന്നുകൊണ്ട് അമ്മയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹല്ലേലൂയ 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 യേശുവേ ആരാധന. എൻ്റെ പേര് എൽസി, ഞാൻ കൂനമാവിൽ നിന്ന് വരുന്നു. ഞാൻ ഈ മാസം ആദ്യ വ്യാഴാഴ്ച ഞങ്ങളുടെ പള്ളിയിലെ കുർബാന കഴിഞ്ഞ്
പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അടുത്ത പള്ളിയിൽ പോയി ഒന്ന് കുമ്പസാരിക്കാമെന്ന് ഓർത്താണ് ഞാൻ കടന്നത്. നടന്ന് ഞങ്ങൾ ആ പള്ളിയുടെ നടയുടെ ഒരു വശത്ത് എത്തിയപ്പോൾ ഒരു കല്ല് കിടപ്പുണ്ടായി. അത് ഞാൻ കണ്ടില്ല. ഞാൻ ചവിട്ടി ആ കല്ല് തീർച്ച് ഞാൻ അവിടെ അടിച്ചു വീണു. എൻ്റെ രണ്ട് മുട്ടും അവിടെ അടിച്ചു, നെഞ്ചടിച്ച് കൈ അടുത്ത് ഞാൻ വീണു. വീണ് കഴിഞ്ഞപ്പോൾ അടുത്തുള്ളവരൊക്കെ ഓടി വന്നു, എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞു. ഇല്ല, ഒന്നും പറ്റിയില്ല, കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ഭയങ്കര വേദനയുടെ എഴുന്നേറ്റപ്പോൾ മുട്ടിനൊക്കെ ശക്തമായ വേദന ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും കണക്കാക്കിയില്ല. ഞാൻ ആ പള്ളിയിൽ പോയി കുമ്പസാരിച്ച് ആ കുമ്പസാരിച്ചപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ ഞാനൊന്ന് വീണിട്ടുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ സാരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ചവിട്ട് കയറാൻ പറ്റണില്ല. മുട്ടിന് ശക്തമായ വേദന, എല്ലൊക്കെ നുറുങ്ങിയിരിക്കണ പോലെ ഇടത്തെ മുട്ടിനാണ് ഭയങ്കര വേദന. കൈയിൻ്റെ രണ്ട് മുട്ടിനും ഭയങ്കര വേദന. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഈശോയ്ക്ക് അറിയാമല്ലോ. അങ്ങല്ലാതെ എനിക്ക് മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമെന്ന് ഒരു പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ വന്നു. അങ്ങനെ ഞാൻ വീട്ടിലെ ജോലിയൊക്കെ പതുക്കെ പതുക്കെ ചെയ്ത് വൈകുന്നേരമായപ്പോൾ ഈ നമ്മുടെ ഈ സാധനാഭിഷേകം പേപ്പറ് മുട്ടയിൽ കെട്ടിവെച്ച് കിടന്നു. ഞാനിവിടെ വന്നിട്ടൊന്നുമില്ല, ഒന്നും അറിയൊന്നുമില്ല. ഞങ്ങൾ കുനമാവിലുള്ള ആൾക്കാർ കുറേ നാളുകളായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവർ പറയും, വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, എല്ലായിടത്തും ഒക്കെ എന്തിനാ ഇങ്ങനെ പോകണേ, ഇവിടെയും കർത്താവല്ലേ, നമുക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. പിറ്റേ ദിവസം വെള്ളിയാഴ്ച സാധനാഭിഷേകത്തിൻ്റെ ആരാധന നടക്കുമ്പോൾ കാല് പതുക്കെ, അന്ന് ഞാൻ പള്ളിയിൽ പോയി, മുട്ട് താനൊന്നും പറ്റിയില്ല എനിക്ക്. എന്നിട്ട് ഞാൻ ഈ മുട്ട് തൊടുമ്പോൾ എനിക്ക് ഭയങ്കര പഴുത്തിരിക്കുന്ന വേദനയാണ്. അപ്പോൾ ഈ എട്ടരയ്ക്ക് ഈ സാധനാഭിഷേകം വെച്ചിട്ട് ഞാൻ അവിടെ കസേരയിൽ ഇരുന്നു. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ മാതാവും ഈശോയും കൊണ്ടുവന്ന് വെച്ചേക്കുക. ഈ മാതാവിനെ കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ആകർഷണം പോലെ. ഒത്തിരി മാതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്റ്റാച്ചുവൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ മാതാവിൻ്റെ വിർമല ഹൃദയത്തിൽ എൻ്റെ കണ്ണുകൾ ഉടക്കി. ഞാൻ കരയാൻ തുടങ്ങി, എൻ്റെ അമ്മേ, ഈശോയിൽ നിന്ന് എൻ്റെ മുട്ട് എന്തോ തകർന്നു പോയിട്ടുണ്ട്, അത് എനിക്ക് സൗഖ്യപ്പെടുത്തി തരികയാണെങ്കിൽ ഞാൻ അടുത്ത ആഴ്ചയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, എനിക്ക് സൗഖ്യം തരണം, എനിക്ക് കാല് മടക്കാൻ പറ്റണില്ല, മുകളിലോട്ട് പൊക്കാനോ എടുക്കാനോ ഒന്നിനും പറ്റും, ഞാൻ മരുന്നിന് പോകില്ല, അമ്മ എനിക്ക് ഈ സൗഖ്യം എനിക്ക് വാങ്ങിച്ച് തരണമെന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് പറഞ്ഞത്, അച്ഛൻ അന്ന് സന്ദേശമായി പറഞ്ഞത്, എല്ലാ വീഴ്ചകളും നമ്മുടെ പാപങ്ങളും ശാപങ്ങളും കൊണ്ടൊന്നുമല്ല, ചില വീഴ്ചകളൊക്കെ കർത്താവിലേക്ക് വരുവാനുള്ളൊരു വഴിയാണെന്ന്. അതും കൂടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ പാപം ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ വീഴുന്നത്, എല്ലാ വീഴ്ചകളും അങ്ങനെയായിരിക്കില്ല, മറ്റുള്ള ചില വീഴ്ചകളൊക്കെ നാം കൂടുതൽ ദൈവത്തെ അറിയാനാണ്. അപ്പോൾ എനിക്ക് ഒന്നും കൂടി വിശ്വാസം വർദ്ധിച്ചു. ഞാനപ്പം ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ പോയി എൻ്റെ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അതെടുത്ത് എൻ്റെ മുട്ടയിൽ വെച്ചു, അമ്മേനെ തൊട്ട് പ്രാർത്ഥിച്ച് വീട്ടിലുള്ള എല്ലാവരെയും, ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും ഫോട്ടോ, ഒരുമിച്ചൊരു ഫോട്ടോ, അതെടുത്ത് ഈശോയുടെ ദിവ്യകാരുണ്യയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ വചനമൊക്കെ കേട്ട് ഞാൻ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കിടന്നു. രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൽ ഒരു തരി നീരോ വേദനയോ ഒന്നുമില്ലാത്ത വിധത്തിൽ കർത്താവ് എനിക്ക് പരിപൂർണമായ സൗഖ്യം നൽകി. അമ്മയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരിയില്ല. ഞാൻ എന്നിട്ട് അവിടെ ഇങ്ങനെ അവർ ഇങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ബൈബിള് തുറന്ന് എന്താ ഈശോ പറയണേന്നൊന്നും അറിയാലോർത്ത്. അപ്പോൾ സങ്കീർത്തനം 37-ാം അധ്യായത്തിൽ 23-ഉം 24-ഉം വചനം പറയുക, മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്, തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും, അവൻ വീണേക്കാം എന്നാൽ മാരകമായിരിക്കില്ല, കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം കൂടി എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വളരെയേറെ സന്തോഷിച്ചു. ദൈവം, എൻ്റെ കാലിൽ നീരും പോയി, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ഓടി നടന്ന് എൻ്റെ ജോലികളൊക്കെ ചെയ്ത് കാണുന്നവരോടൊക്കെ ഞാൻ പറയാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ വരുന്നൊരു ചേച്ചീനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ച ചേച്ചി പോകുമ്പോൾ എന്നെ വിളിക്കണം, എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. ഞാൻ ആദ്യമായിട്ട് വരികയാണെങ്കിലും എനിക്ക് ഈശോയുടെ സാക്ഷ്യം പറഞ്ഞൊരു അവസരം കർത്താവ് ഒരുക്കി തരും. ഞാനിവിടെ വന്നു, സാക്ഷി എഴുതി കൊടുത്തു. ഇവിടെ കടന്നു വരുമ്പോൾ തന്നെ ഞാൻ അച്ഛനെ കണ്ടു. സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എൻ്റെ കൊന്ത കാണിച്ച് ഈശോ മിശിഹായ്ക്ക് സ്തുതി പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ സ്റ്റേജിൽ കയറി വന്ന് നിങ്ങളിവിടെ ആദ്യമായിട്ട് വന്ന ദിവസം തന്നെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കർത്താവിന് സാക്ഷ്യം നൽകാൻ, കർത്താവ് എത്രയോ നല്ലവനെന്ന് രുചിച്ചെറിയുവിൻ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് ശ്രവിക്കുകയും ചെയ്തു. സകല കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്.
Hallelujah, Hallelujah, Yeshuve Stotranayitte, Parishuddhammaykkum, Ente Karthavinum, Kodanu Koodi Nanni Parayunnathodoppam Thanne, Njangalodoppam Vanna Ellavarkkum Karthavinte Anugraham Kittatte Ennum, Ningal Ellavarkkum Karthavinte Valiya Shaktiyum Abhishekam, Athu Mathramalla, Karthavinte Vachanam Vayichu Padikkanulla Valiya Abhishekam, Parishuddhammayodu Chodichal Amma Tharum, Ammaykku Kodanu Koodi Nanni Paranjukondu Njan Nirthunnu, Nanni, Stuthi, Aradhana. Yeshuve Aradhana, Yeshuve Stuthi. Svi Mahatam, Hallelujah, Hallelujah, Hallelujah. Ude Yamabaraige Ayirunu, Tande Sundam Devalayathinu Munnil, Ude Ishwarude Karyathinu Vendi Poyappolanu Tatti Veenu Randu Muttinum Nalla Vedanayundayi. Shalom TV-yil Nammude Kripasanathinte Saanthana Abhishekam Aa Program Kandukondirikkumbol Avide Muttum Ennukondu Parayukayirunnu Parishuddhammaye Mathave Ee Vedana Enikku Purnamayi Maatti Tharaname. ഇത് പരിശുദ്ധമ്മയുടെ ഒരു പ്രവർത്തന ബലമാണ് നമ്മൾ വിശ്വാസപൂർവ്വം അത് ഇവിടെ ഇവിടെ ഇരുന്നാലും വീട്ടിലിരുന്നാലും എങ്ങനെയായാലും നമ്മൾ വിശ്വാസപൂർവ്വം ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ വിശ്വനാഥൻ നമ്മുടെ ഹൃദയത്തിൽ വരും പരിശുദ്ധമ്മ നമ്മുടെ ഹൃദയത്തിൽ വരും സകല വിശുദ്ധരും നമ്മൾക്ക് തണൽ വിരിച്ചുകൊണ്ട് കാവലായി നമുക്ക് നിൽക്കും അപ്പോൾ ഇവിടെ ഈ ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ സാക്ഷ്യം പറയുവാനായിട്ട് സാധിച്ചുവെന്ന് സന്തോഷത്തോടുകൂടെ ഈ അമ്മ പറഞ്ഞിട്ട് പോവുകയായിരുന്നു ഈ അമ്മയുടെ നാമത്തിൽ നമുക്കൊന്ന് സ്തുതിക്കാം യേശുവേ ആരാധന യേശുവേ സ്തുതി ഹല്ലേലൂയ 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 കരുണാവാനായ ദൈവമേ ഇവിടെ വന്നിരിക്കുന്ന മക്കൾക്ക് ഒത്തിരി പേർക്ക് സാക്ഷ്യം പറയുവാനുള്ള അനുഗ്രഹം നീ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിലും വിഷമതകളിലും കൂടെ ഉണ്ടാകണമേ ഇവരുടെ ഹൃദയാഭിലാഷങ്ങൾ അറിയണമേ എല്ലാ മേഖലകളെ ശക്തിപ്പെടുത്തി ഇവരുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ ആരാധന യേശുവേ സ്തുതി യേശുവേ മഹത്വം ജെസ്സി ലാൻസി അർത്തുങ്കൽ റോസമ്മ ജോസഫ് ചമ്പക്കുളം ലാലി ലോറൻസ് ആലപ്പുഴ അനിൽ പി എം ഇടുക്കി ഇത്രയും പേര് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വരിക ജെസ്സി ലാൻസി റോസമ്മ ജോസഫ് ലാലി ലോറൻസ് അനിൽ പി എം എൻ്റെ പേര് ജെസ്സി ലാൻസി ഞാൻ അർത്തിങ്കൽ സെൻറ്റ് ആൻഡ്രൂസ് ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുവാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ മകളെ നേഴ്സിംഗ് പഠിക്കുവാനായി പോവുകയും അവൾക്ക് അവിടെ ചെന്നിട്ട് ആ പഠനത്തിൽ പൂർത്തീകരിക്കുവാൻ പറ്റില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോരുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമമായി എങ്കിലും ഇവിടെ വന്ന് അച്ഛനെ കാണുകയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോഴച്ഛൻ അവളോട് ചോദിച്ചു എന്താണ് നിനക്ക് അവിടെ നിൽക്കുവാൻ പ്രയാസമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് എനിക്ക് അച്ഛനെ അമ്മയും പിരിഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ലെന്നാണ് അവൾ പറഞ്ഞത് അപ്പോഴച്ഛൻ പറഞ്ഞു നിൻ്റെ മുമ്പിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നെങ്കിൽ നീ പഠിച്ചൊരു നേഴ്സാകണം ഇല്ലെങ്കിൽ നിനക്ക് അടുക്കളയിൽ ഒരു കരിപുരൻ്റെ ജീവിതമായിരിക്കും നിനക്കുണ്ടാകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ എൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ മൂന്ന് ദിവസം മാതാവിനോട് മുട്ടിപ്പായി കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് അന്ന് മുതൽ ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു എൻ്റെ മകള് പോകാനായിട്ട് യാതൊരുവിധ ഇതും പറഞ്ഞില്ല എങ്കിലും പിന്നെ ഞങ്ങൾ പോയി പൈസ അടച്ചതിൻ്റെ ഇതും കൊച്ചിൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോരാമെന്നുള്ള ഇതിൽ പ്രിൻസിപ്പളെ ചെന്ന് കണ്ടു അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു നീ പഠിച്ച് ഒരു ജോലി വാങ്ങിക്കണം നീയല്ലേ മൂത്ത മകൾ അപ്പോഴത് നിനക്ക് സാധിച്ചില്ലെങ്കിൽ നിൻ്റെ അനിയത്തിയെ എങ്ങനെ ഇതാക്കും എന്ന് പറഞ്ഞ് അവർ ഗുണദോഷിച്ചു എങ്കിലും അവൾ വരുന്നത് വഴി ഒന്നും ഞങ്ങളോട് വർത്തമാനമൊന്നും പറഞ്ഞില്ല അപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമമായി അച്ഛൻ പറഞ്ഞ മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ പ്രിൻസിപ്പളിനെ കാണാൻ പോകുന്നത് വരുന്നത് വഴി ജംഗ്ഷനിൽ വന്നപ്പോഴത്തേനും അവൾ പറഞ്ഞു അമ്മച്ചി എന്നെ നാളെ എന്നെ കൊണ്ട് ആക്കിത്തരണം എനിക്കല്ലെങ്കിൽ അവരുടെ ഒപ്പം പഠിച്ച് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവളെ കോളേജിൽ കൊണ്ടേ ആക്കി കോളേജിൽ ഇപ്പോഴവൾ നല്ലവണ്ണം പഠിക്കുന്നു ആദ്യത്തെ വർഷം റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു അതാണ് എൻ്റെ ആദ്യത്തെ
സാക്ഷ്യം. രണ്ടാമത്തത് എൻ്റെ ഇളയ മകള് 10-ാം ക്ലാസ്സിൽ പരീക്ഷയുടെ സമയത്ത് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച, മാതാവേ അവൾക്ക് ജയിക്കുവാനുള്ള മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് 8 A+ഉം 2 B+ഉം നൽകി മാതാവ് അവളെ അനുഗ്രഹിച്ചു. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ആങ്ങളയുടെ മകളുടെ വിവാഹത്തിന് കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കത് കൊടുത്ത് സഹായിക്കുവാൻ യാതൊരുവിധ മാർഗവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനൊരു വീട്ടിൽ ജോലിക്ക് പോകുന്നതാണ്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എവിടെ ആരോട് ചോദിച്ചിട്ടും കിട്ടിയിട്ടില്ല, മാതാവ് എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ മനസ്സിൽ പൈസ തരാനുള്ള മനസ്സുള്ള ഒരാളെ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞത് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ ചോദിക്കുവാനായിട്ടാണ്. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ 50,000 രൂപ ചോദിച്ചാൽ എനിക്ക് കിട്ടുമോ എന്നറിയത്തില്ല, എന്നാലും ഞാൻ വിശ്വാസത്തോടെ 25,000 രൂപയെങ്കിലും കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ അവരോട് ചോദിച്ചു. പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് 50,000 രൂപയും തന്ന് എന്നെ സഹായിച്ചു. നാലാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ആങ്ങളയുടെ മകൾക്ക് എല്ലാവിധ ഇതും കിട്ടിയെങ്കിലും കല്യാണത്തിന് 1 ആഴ്ചയ്ക്ക് മുൻപ് അവൾക്കൊരു അലർജിയുണ്ടായി, ശരീരത്തിൽ വെള്ളപ്പാടുകളുണ്ടാകുകയും അച്ചക്കൻ്റെ വീട്ടുകാർ കല്യാണം വേണ്ട, സ്ത്രീധനപ്പണം തിരിച്ചു കൊണ്ടുപോകണമെന്ന് വന്ന് പറയുകയും ചെയ്തു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് ഞാൻ അരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നാൽ ആ കല്യാണത്തിന് ഒരു തടസ്സവും കൂടാതെ കല്യാണം മംഗളമാക്കി മാതാവ് നടത്തിത്തന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഈ അമ്മയുടെ മകൾ നഴ്സിങ്ങിന് പഠിക്കുമായിരുന്നു. അപ്പോൾ അത് പഠനം പൂർത്തീകരിക്കുവാൻ സാധിക്കുകയില്ല, മാതാപിതാക്കളെ പിരിഞ്ഞു നീക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അച്ഛൻ്റെ ഉദ്ദേശപ്രകാരം കാര്യങ്ങൾ നീക്കം ചെയ്തു. പിന്നീട് മകൾ തന്നെ പറയുകയുണ്ടായി, ഇവരുടെ കൂടെ എല്ലാവരുടെയും കൂടെ പഠനം പൂർത്തിയാക്കണമെങ്കിൽ എനിക്കിപ്പോൾ തന്നെ പോകണമെന്ന്. അപ്പോൾ പരിശുദ്ധ ഇടപെടൽ മൂലം പഠനത്തിന് നല്ല രീതിയിൽ പോകുവാൻ സാധിച്ച അമ്മയ്ക്ക് നന്ദി പറയാം. അതോടൊപ്പം രണ്ടാമത്തെ മകൾ പരീക്ഷയുടെ സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചു, പക്ഷേ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 8 A+ഉം 2 B+ഉം കൊടുത്ത് ആ മകളെ അനുഗ്രഹിക്കുകയുണ്ടായി. വീണ്ടും ആങ്ങളുടെ മകളുടെ കല്യാണത്തിന് 50,000 രൂപ ആവശ്യമുണ്ടായിരുന്നു, അത് ഒരു സഹോദരൻ കൊടുത്ത് സഹായിച്ചു. പിന്നെ നടക്കില്ലെന്ന് കരുതിയ വിവാഹം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നടന്നു കിട്ടി. പരിശുദ്ധ അമ്മയ്ക്ക് ഈ മകളോട് ചേർന്നുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി നിന്ന് പറയാം, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് റോസമ്മ ജോസഫ്. ഞാൻ ചമ്പക്കുളത്ത് നിന്ന് വരുന്നു. ചമ്പക്കുളത്ത് കുളം ബെസലിക്ക പള്ളിയാണ് ഞങ്ങളുടെ ഇടവക. എൻ്റെ ഒരു മകൻ ബോംബെയിലും ദുബായിലുമായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അവിടെ 2017-ലും 2018-ലും അവിടെ ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് 600,000-700,000 രൂപയോളം ചിലവാകും. 3 ദിവസത്തെ പരിപാടി വീതമായിരുന്നു. അതിന് രൂപ മുടക്കിയിരുന്നത് പാർട്ട്ണർമാരാണ്. അവിടുന്ന് ആ കുഞ്ഞ് ആ പരിപാടിയും കഴിഞ്ഞ് നാട്ടിൽ വന്നു. അവൻ്റെ ഭാര്യയും കൂടെയുണ്ട്. നാട്ടിൽ വന്ന് കാസറ്റ് ബോംബെ കൊണ്ട് വിറ്റു. കൊടുത്തിട്ട് പൈസ അവരുടൻ എന്ന് പറഞ്ഞ് മേടിച്ചു. 1 മാസമായി 2 മാസമായി 3 മാസമായിട്ടും കുഞ്ഞിന് പൈസ കിട്ടിയില്ല. 7 കോടി രൂപയോളമാണ് അവിടുന്ന് രൂപ ചിലവാക്കിയ പാർട്ട്ണർമാർ വിളി തുടങ്ങി. അവസാനം കുഞ്ഞ് ഫോൺ ഓഫാക്കി വെച്ചുകൊണ്ട് എൻ്റെ അരിക്ക് വന്നു കരഞ്ഞും കൊണ്ട്. ഞാൻ പറഞ്ഞു, ബാമോനെ വിശുദ്ധ കുരിശിൻ്റെ രക്തം ചെന്തിയ കുരിശിൻ്റെ സന്നിധാനത്തിലേക്ക് പോകാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അവിടെ ചെന്നു അച്ഛനെ കണ്ടു. അപ്പം അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു ദേവാലയത്തിന് ഇപ്പം പണി തുടങ്ങുകയാണ്, അൽത്താറയ്ക്ക് സോജൻ ഇവിടെ പഠിച്ചതല്ലേ, എന്ത് തരും അച്ഛ, എൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ, ഞാനത് ചെയ്യാം. അവിടെ നിന്ന് ആ പ്രാർത്ഥനയും കഴിഞ്ഞ് തിരിച്ച് കുഞ്ഞ് നാട്ടിലേക്ക് പോയി. കുഞ്ഞ് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ്, അമ്മ IMSലോട്ട് വിളി, അവിടോട്ട് വിളി, ഇവിടോട്ട് വിളി, ഭയങ്കര ഇതാണെന്ന്. ഞാനപ്പോൾ ഇവരെല്ലാവരും കൃപാസനത്തിൽ വരുവാണ്, എനിക്ക് മാത്രം വരാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര വിഷമമായി. അവിടുന്ന് കിട്ടിയ പത്രം വെച്ച് മാതാവിൻ്റെ രൂപം കണ്ട് എൻ്റെ അമ്മയോട് ഞാൻ ചാരിച്ചു, എൻ്റെ അമ്മയെ എൻ്റെ കുഞ്ഞിനെ മോചിപ്പിക്കാൻ നിൻ്റെ തിരുപ്പുത്രനുമായിട്ട് പുറപ്പെടണമെന്ന്. അവിടുന്ന് അവിടുന്ന് അന്ന് തന്നെ അവരെ അവിടുന്ന് ഈ രൂപ കൊടുക്കാനുള്ള ഒരു കുഞ്ഞിനെ വിളിച്ചു. കുഞ്ഞിനെ വിളിച്ച് അവിടെ മീറ്റിങ്ങിന് പോവുകയാണ്. പോവുക അമ്മച്ചി, ഞാൻ പോവുക എന്ന് പറഞ്ഞു. ചെന്നപ്പോൾ അതിന് 1 മണിക്ക് പ്ലെയിൻ ബോംബെയിലോട്ട് പോവുക, ബോംബെ വെച്ചാണ് മീറ്റിങ്. 1 മണിക്ക് പ്ലെയിൻ ചെന്ന് പ്ലെയിൻ കയറാൻ അവിടെ ചെന്ന് കയറുകയും പ്ലെയിൻ പോയി. അവിടെ നിന്ന് എന്നെ വിളിച്ച് കരഞ്ഞു, അമ്മച്ചി എനിക്ക് പോകാൻ പറ്റിയില്ല, മോൻ അവിടെ നിൽക്കേ,
മോനെ വിളിച്ചവരോട് പറ മോൻ ഉടനെ വന്നേക്കാം പിന്നെ സംഭവം എന്ന് പറഞ്ഞു. പത്ത് മിനിറ്റ് കഴിഞ്ഞിരുമ്പോൾ കുഞ്ഞ് വിളിച്ചു, 4 മണിക്ക് പ്ലെയിൻ ഉണ്ട്. ആ 4 മണിക്ക് പ്ലെയിൻ കയറി അവിടെ ചെന്ന് മീറ്റിംഗ് കഴിഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. 5 ദിവസം അവിടെ പിന്നെയും തങ്ങി. ഉടനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, അമ്മച്ചി ഒന്നും നടക്കുന്നില്ല, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ജൂലൈ 25-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ മാതാവിൻ്റെ നടയിൽ ഞാൻ കരഞ്ഞും കൊണ്ട് എൻ്റെ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിനെ മോചിപ്പിക്കണമേ കർത്താവെ, കടബാധ്യത എൻ്റെ കുഞ്ഞിന് പുറത്തിറങ്ങാൻ പാടില്ല. അന്ന് തൊട്ട് അവർ പിറ്റേ ദിവസം കുഞ്ഞിനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും വേഗം അവരുടെ അഡ്രസ്സും അവരുടെ അക്കൗണ്ട് നമ്പറും മേടിക്കാൻ പറഞ്ഞു. അവരുടെ ഓരോരുത്തരുടെ അക്കൗണ്ട് നമ്പരും മേടിച്ചു. അങ്ങനെ 6 കോടി രൂപ അവിടെ അവൻ കടം വീട്ടി. പിന്നെ അല്പം കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ. അപ്പോൾ കാനഡയിൽ നിന്നും ജോലിക്കായിട്ട് അവിടെ പാർട്ട്ണർമാരൊന്നും വേണ്ട, അവർ തന്നെയാണ് രൂപ മുടക്കുന്നത്, സ്വയം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഈ സംഭവം കൂടെ നിന്ന വിശാഖ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ, ഡൽഹിയിലെ മന്ത്രിയുടെ സ്വന്തം ഒരു മകനാണ്, MLA മകൻ, അവനിത് കേട്ടു. വേറെ അവൻ ശത്രുക്കളുണ്ടെന്ന് അവൻ മോൻ അറിയാൻ പാടില്ലായിരുന്നു. ഇവൻ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ കള്ളക്കേസിൽ കുടുക്കി. അവിടെ തന്നെയല്ല പോലീസുകാർക്ക് കുഴിയാണ്ട്, സ്വന്തം ഭാര്യ കൂടെ നിൽക്കുമ്പം കൂട്ടുകാരൻ വിളിച്ചുകൊണ്ട് പോയി. എന്തിനാണെന്നറിയത്തില്ല, നേരം വെളുത്ത് സന്ധ്യയ്ക്കാണ്, നേരം വെളുത്തിട്ടും നേരം വെളുക്കാറായിട്ടും ഭർത്താവിനെ കാണുന്നില്ല. കുഞ്ഞ് അലറിയടിച്ച് കൂട്ടുകാരെയെല്ലാം വിളിച്ച് അവിടെ ചെന്നപ്പം സ്റ്റേഷനിലുണ്ട്. കാര്യം എന്നാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 50 ലക്ഷം രൂപ അവന് കൊടുക്കാനുണ്ടെന്ന് അവൻ കള്ളക്കേസെടുത്തു. എന്നിട്ടോ അവൻ അവിടെ ഡൽഹിയിൽ നിന്ന് 3 പോലീസുകാരെ വിളിച്ചുകൊണ്ട് വന്ന് കൈക്കൂലി കൊടുത്ത് കുഞ്ഞിനെയും കൊണ്ട് 3-ാം പക്കം ഡൽഹിക്ക് പോയി. ആ സംഭവം എന്നോട് മാത്രം പറഞ്ഞു. അവിടെ അമ്മയും ഞാനുമല്ല, കുഞ്ഞിനെ അവർ കൂട്ടുകാർ വിമാനത്തെ കയറ്റി വീട്ടിലും വിട്ടു. വിട്ട് കഴിഞ്ഞേച്ച് ഞാനിവിടെ വന്നു. കഴിഞ്ഞ 25-ാം തീയതി വീണ്ടും ഞാനിവിടെ വന്നു. എൻ്റെ അമ്മയോട് ഞാൻ ജയചാച്ചനെ കാണാൻ ഞാൻ നോക്കിയിട്ട് ഒരു മാർഗവും ഇല്ല. ഞാനിവിടെ വന്ന് എൻ്റെ അമ്മയോടും കർത്താവിനോടും തലയടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ എൻ്റെ കുഞ്ഞിനെ മോചിപ്പിച്ചില്ലെങ്കിൽ നിൻ്റെ പാർത്ഥ്യങ്ങൾ ഞാൻ തലയടിച്ച് മരിക്കുന്ന ഒരു അവസാനം കണ്ണുനീരോടെ ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിച്ച ആരാധന സമയത്ത് പറഞ്ഞു, കടക്കെണി വിഷമിക്കുന്ന ആൾക്കാരെ വളരെയേറെ വിഷമിച്ച് കടക്കെണിക്ക് വേണ്ട ഇവിടെ കരയുന്ന ആൾക്കാരുണ്ട്, അവരെ അല്പം കൂടി ക്ഷമിക്കുക, അല്പം കൂടി കാര്യങ്ങൾ നടക്കും. അതും കേട്ടോണ്ട് ഞാൻ അവിടുന്ന് ആരാധനയും കഴിഞ്ഞ് പോയി. ആ നിമിഷം തന്നെ അവിടുത്തെ 7 പോലീസുകാരൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂട്ടുകാരനായി. ആ നിമിഷം സ്വന്തം മകനെ ഞാൻ മൂത്ത മകനെ കൂടെ വിട്ടു, ഇവിടുത്തെ കാശുരൂപവും കൊടുത്ത് ലോക്കറ്റും കൊടുത്ത് വിട്ടു. അവിടെ ചെന്നു ഇതാണെന്ന് പറയുന്നതിന് മുമ്പേ കുഞ്ഞിന് ജാമ്യം കിട്ടി. പോലീസും ജഡ്ജിയും എല്ലാ മനുഷ്യരും എൻ്റെ കുഞ്ഞിൻ്റെ സൈഡിൽ കള്ളക്കേസ് തിരുത്തി പിടിച്ചുകൊണ്ടുപോയ പോലീസുകാരെ സസ്പെൻഷൻ ചെയ്തു. പിടിച്ചോണ്ട് കള്ളം പറഞ്ഞ് അവനെ കേസിൽ ഇരയാക്കി. എൻ്റെ കുഞ്ഞിനെ ഇറക്കി വിട്ടു. ഇന്നലെ പോയി ഞാൻ മോനെ കണ്ടു. ഇന്ന് ഉച്ച കഴിഞ്ഞ് വീണ്ടും ബോംബെക്ക് പോവുകയാണ്. എൻ്റെ കർത്താവ് എൻ്റെ അമ്മയും കൊടാനി കോടി മാലാകമാരെ ചുറ്റപ്പെട്ട സിംഹാസനം ഉപിഷ്ണാനിക്കുന്ന പൊന്നു തമ്പുരാൻ എനിക്ക് വേണ്ടി അമ്മയും പ്രവർത്തിച്ചു. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ മോചിപ്പിച്ചു തന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ശക്തമായൊരു സാക്ഷ്യമാണ് നൽകിയിട്ടത്. മകനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഡൽഹിയിലെ ജയിലിലായിരുന്നു. അപ്പോൾ ഒത്തിരിയേറെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മയോട് ഹൃദയം തുറന്ന് പ്രാർത്ഥന പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മ പറഞ്ഞൊരു കാര്യം ഹൃദയത്തിൽ കൊണ്ടതാണ്. ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയായിരുന്നു, പരിശുദ്ധ അമ്മേ നിൻ്റെ തിരുക്കുമാരനെയും കൂട്ടി പുറപ്പെടണമേ എന്ന്. നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ പ്രാർത്ഥിക്കട്ടെ. ആവശ്യങ്ങൾക്ക് വേണ്ടി അമ്മയെ വിളിക്കുമ്പോൾ നിൻ്റെ തിരുക്കുമാരനെയും കൂട്ടി പുറപ്പെടണമേ അമ്മയെന്ന് പ്രാർത്ഥിക്കുക. കൂടെ ഈശോയെ കൊണ്ടുവന്ന് തരും. ഈശോയെ കൊണ്ടുവന്ന് തന്നിട്ട് മുന്നിൽ വെച്ചിട്ട് പറയും, നിൻ്റെ ആവശ്യങ്ങളൊക്കെ സാധിക്കുവാനായിട്ട് എൻ്റെ തിരുക്കുമാരനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഈ അമ്മയുടെ സാക്ഷ്യം വളരെ വലുതാണ്. ഈ അമ്മയ്ക്ക് വേണ്ടിയും അതോടൊപ്പം ഇന്ന് ബോംബെക്ക് പോകുന്ന മകനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി സ്തുതിക്കാം. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഇന്ന് പോകുന്ന വഴിയിൽ കർത്താവേ യാത്രയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമേ. യാതൊരു കുറവും കൂടാതെ അവിടെ എത്തപ്പെടുവാനും നല്ല രീതിയിൽ ജോലി പ്രവേശിക്കുവാനും കുടുംബത്തിന് താങ്ങാകാനും ഈ മകനെയും അമ്മയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ ആരാധന, യേശുവെ സ്തുതി. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങ ചിന്തു സമാനമ സന്തതം കാണുന്നു ഞാൻ, അത് ചിന്തയിലടങ്ങ സന്തതം കാണുന്നു ഞാൻ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ.
എൻ്റെ പേര് ലാലി ലോറൻസ്. ഞാൻ വെള്ളാപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് മൂന്ന് ആൺമക്കളാണ്. രണ്ടാമത്തെ മോൻ അരുൺ ലോറൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോന് 16 വയസ്സുള്ളപ്പം തുടങ്ങിയതാണ് ടോൺസിൽറ്റീസിൻ്റെ അസുഖം തുടങ്ങിയതാണ്. എപ്പോഴും ഈ തൊണ്ടവേദനയും പ്രശ്നങ്ങളുമാണ്. ഞാനങ്ങനെ കുറച്ച് പച്ചമരുന്നൊക്കെ കൊടുക്കുമായിരുന്നു. വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു പച്ചമരുന്നുണ്ടായിരുന്നു. അത് കൊടുത്ത് കുറച്ച് നാൾ കുറവുണ്ടായിരുന്നു. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവൻ നേഴ്സിംഗ് പഠിച്ച് ജർമ്മനി ജോലിക്ക് പോയി. അവിടെ ഭയങ്കര തണുപ്പാണ്, എപ്പോഴും തണുപ്പാണ്. വെയിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ ഒന്നുമില്ല അവിടെ, ഒരിക്കലും ഇല്ല. എപ്പോഴും വെയിൽ തണുപ്പാണ്. ആ തണുപ്പിൽ അവൻ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും തൊണ്ടയ്ക്ക് പ്രശ്നമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു മോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി എല്ലാം മാറുമെന്ന് പറഞ്ഞ്. അങ്ങനെ അവൻ്റെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞ മാസം ജൂലൈയിൽ അവൻ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അവനൊരു മോനുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ വന്നപ്പം എന്നോട് പറഞ്ഞു, മമ്മി എനിക്ക് എപ്പോഴും തൊണ്ടയ്ക്ക് പ്രശ്നം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോൻ പ്രാർത്ഥിക്കും, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാം. കൃപാസനത്തിൽ അമ്മയുടെ തേനും ഉപ്പും എല്ലാം ഞാൻ കൊടുത്തു വിട്ടു. അവർ ലീവും കഴിഞ്ഞു പോയപ്പോൾ ഒരു ടിന് തേനും ഒരു ഉപ്പും ഒക്കെ കൊടുത്ത് ഞാനിവിടെ പ്രാർത്ഥിച്ച്, ഞാനിവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച്, മാതാവേ എൻ്റെ മകന് ഈ അസുഖം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞപ്പോൾ അവൻ ഡോക്ടറെ ചെന്ന് കാണിച്ചപ്പോൾ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണം, അല്ലാതെ ഇത് മാറത്തില്ല, ഇത് ഒരുപാട് അങ്ങ് ഇതായിട്ടിരിക്കുവാണ്, ഓപ്പറേഷൻ ചെയ്താലേ മാറത്തുള്ളെന്ന് പറഞ്ഞു. അവൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യാം, തേനെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി മോൻ നന്നായിട്ട് തൊണ്ടയെ കൊള്ളിച്ച് മിഴുങ്ങണം, മാറും, മാതാവ് മാറ്റിത്തരും, മമ്മി കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ച് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോൻ അതുപോലെ തന്നെ ചെയ്ത് പത്രം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ പത്രം വെച്ച് കിടക്കുകയും ചെയ്തായിരുന്നു. എൻ്റെ മോനിപ്പം അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ഇപ്പം വേദനയൊന്നുമില്ല. വളരെ സന്തോഷത്തോടെ എന്നെ വിളിച്ച് പറഞ്ഞു, മമ്മി എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല, തണുത്തതൊക്കെ കഴിച്ചാലും തൊണ്ടയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല മമ്മി. മാതാവിന് നന്ദി സ്തുതിയും സ്തോത്രവും സമർപ്പിച്ചുകൊണ്ട് ഭാവിയായി ഞാൻ സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. അമ്മയുടെ മകന് ടോൺസിലിറ്റിസിൻ്റെ അസുഖമായിരുന്നു. നമുക്കറിയാം അത് വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് നിരശവേ ഭക്ഷണം കഴിക്കുവാൻ പോലും പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകും. അപ്പോൾ ഈ ഒരവസ്ഥയിൽ മകനോട് പറയുകയായിരുന്നു, ഇവിടുത്തെ തേനും ഉപ്പും കൊടുത്ത് വിട്ടിട്ട് അത് വിശ്വാസപൂർവ്വം നീ കഴിക്കുക, അത് നിനക്ക് സൗഖ്യമുണ്ടാകും. അപ്പോൾ വിശ്വാസപൂർവ്വം ആ മകനത് സ്വീകരിച്ചു. അതുവഴി ആ മകന് പൂർണ്ണമായ സൗഖ്യമുണ്ടായി. പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് സ്തുതിയുകാം, യേശുവിന് സ്തുതിയുകാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. അനിൽ പി എം, എമ്മാനുവേ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. എമ്മാനുവേ, എമ്മാനുവേ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം. അത്ഭുതങ്ങൾ ചൊരിയുന്ന പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമ്മൾ കരങ്ങളടിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തെ ഉയർത്തുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് ലഭിക്കുക, ഒത്തിരിയേറെ കൃപകളാണ് ലഭിക്കുക. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഭവനങ്ങളുടെ മൂലക്കല്ലായിട്ട് നീ മാറണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അധിവസിക്കുന്ന നാഥിയായിട്ട് നീ മാറണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിനൊരു സന്തോഷമാകട്ടെ, ഒരു കുളിരേകട്ടെ, എന്നെ പൊതിയുന്ന ഒരു സ്നേഹമായ പരിശുദ്ധ അമ്മ എപ്പോഴും ഉണ്ടാകട്ടെ. അമ്മയുടെ നീലങ്കിക്കുള്ളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്ത് സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ കാരുണ്യവും കൃപയും നമ്മളിൽ ഉണ്ടാകട്ടെ. സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുള്ള
ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴേ ഭൂമിയിലും തേടേണ്ട നീ, കനിവിന്നാഥൻ സ്നേഹസ്വരൂപം എന്നും നിന്റെ കൂടെയുണ്ട്. ഇന്നു നിന്റെ മാനസം നീ തുറന്നിടി, ഇന്നും എന്നു ഈശോ നിന്റെ കൂടെ വാഴും. ഇന്നു നിന്റെ മാനസം നീ തുറന്നിടി, നിന്റെ കൂടെ വാഴും. എമ്മാനുവേ, എമ്മാനുവേ, നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. തലങ്ങളിൽ നമുക്ക് സ്തുതിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇവിടെ കൂടിയിരിക്കുന്ന കർത്താവ് ഈ സമൂഹത്തിന്റെ മേലുണ്ടാകട്ടെ. പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒഴുകുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നിറച്ചു തരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശക്തി പകരണമേ. ഞങ്ങളുടെ നാവുകൾക്ക് ബലം പകരണമേ. യേശുവിനെ കുറിച്ച് സംസാരിക്കുവാൻ, പരിശുദ്ധ അമ്മയെ കുറിച്ച് പ്രകീർത്തിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾക്കും മനസ്സുകൾക്കും ആരോഗ്യവും ആയുസ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ എല്ലാവരെയും കാത്തു പരിപാലിക്കുന്ന നല്ല ദൈവമേ, ഇവിടെ വരണമേ. ഇവിടെ വന്നുകൊണ്ട് ഇവിടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ മക്കളെ എല്ലാവരിലും അനുഗ്രഹം ഉണ്ടാകട്ടെ. നിന്റെ അനുഗ്രഹത്താൽ സന്തോഷഭരിതരായി ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് കൃപയുണ്ടാകണമേ. പരിശുദ്ധമേ, മാതാവേ, നീ താങ്ങിക്കൊള്ളണമേ. നീ തണലാകണമേ. നീ സംരക്ഷണമേകണമേ. നീ ശക്തിപ്പെടുത്തണമേ. നീ ബലപ്പെടുത്തണമേ. നീ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കുളിരണിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന്റെ നാഥയായി വാഴണമേ. യേശുവേ ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, യേശുവേ, യേശുവേ. കുമ്പസാരിക്കുവാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ കുമ്പസാരിക്കാനുള്ളവർ അവിടെ പോയിട്ട് കുമ്പസാരമെന്ന കൂദാശ സ്വീകരിക്കേണ്ടതാണ്. അതോടൊപ്പം എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ള കുഞ്ഞുമോൾ സാബുവിനെ അന്വേഷിച്ചുകൊണ്ട് ജോബി സെബാസ്റ്റ്യൻ നമ്മുടെ നിത്യാരാധനയുടെ തെക്കുവശത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുമോൾ സെബാസ്റ്റ്യൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിരിക്കാം. ഷീജ വയലാർ, നീതു ടിജോ, ഇമ്മാനുവൽ ബി തോമസ്, ഷേർലി തൃപ്പൂണിത്തറ, ജസ്വിൻ ജോർജ് കൊല്ലം, ക്ലോഡിയ സ്റ്റീഫൻ ഇടപ്പള്ളി, ലൈലാമ തങ്കച്ചൻ ആലപ്പുഴ, മിനി ജോസഫ് ആലപ്പുഴ, നിഷ സിജു ചങ്ങനാശ്ശേരി, ജൂലിയറ്റ് സേവ്യർ കൊല്ലം, അനിൽ പി എം ഇടുക്കി. ഇത്രയും പേര് ഇത്രയും വേഗം പരിശുദ്ധമ്മയുടെ സന്നിധാനത്തിലേക്ക് കടന്നു വരിക. ഷീജ, നീതു ടിജോ, ഇമ്മാനുവൽ വി തോമസ്, ഷേർലി, ജസ്വിൻ ജോർജ്, ക്ലോഡിയ സ്റ്റീഫൻ, ലൈലാമ തങ്കച്ചൻ, മിനി ജോസഫ്, നിഷ സിജു, ജൂലിയറ്റ് സേവ്യർ, അനിൽ പി എം. ഞാൻ ഒരു വീടിന് വേണ്ടിയായിട്ട് ഇവിടെ, എൻ്റെ പേര് ഷീജ, ഞാൻ വയലാറിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഒരു വീടിന് വേണ്ടിയിട്ടായിരുന്നു. ഞാനിവിടെ 6 നിയോഗങ്ങൾ വച്ചിരുന്നു. അതിൽ 6 എനിക്ക് എൻ്റെ അമ്മ സാധിച്ചു തന്നു. ഈശോയ്ക്കും മാതാവിനും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. ഒരു കാര്യം, എൻ്റെ വീട് എനിക്ക് വെള്ളിയാഴ്ചയാണ് കല്ലിടിയിൽ. അത് നടക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇനി രണ്ടാമത്, എൻ്റെ ജീവിത പങ്കാളിയുടെ കൈവേദന മാറാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് അല്പം മദ്യം കഴിക്കുന്നൊരു ശീലമുണ്ടായിരുന്നു, അതും എൻ്റെ അമ്മ മാറ്റി തന്നു. പിന്നെ എൻ്റെ മക്കളുടെ പഠന കാര്യത്തിന് വേണ്ടിയായിരുന്നു. രണ്ടുപേരും നല്ല മാർഗോടുകൂടി പാസ്സായി. പിന്നെ എൻ്റെ നാലാമത്തെ കാര്യമെന്ന് പറയുന്നത്,
എൻ്റെ ഭർത്താവിന് ഒരു ജോലി ഉണ്ടായിരുന്നു, അത് സ്ഥിരമായിട്ടുള്ളതല്ലായിരുന്നു. അത് പിന്നെ ഒരു സ്ഥിരമായിട്ടൊരു ജോലിയുള്ള സ്ഥലത്ത് തന്നെ കിട്ടി. ആറ് കാര്യങ്ങളും എൻ്റെ മാതാവ് എനിക്ക് സഹായിച്ചു തന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ എൻ്റെ ജീവിത പങ്കാളിയുടെ അനിയന് കോച്ചലിൻ്റെ അസുഖം ഉണ്ടായിരുന്നത് 2 വയസ്സിൽ വന്നതാണ്. പിന്നെ ഇത് നേരം വരെ വന്നിട്ടില്ലായിരുന്നു. 37 വയസ്സായപ്പോഴത്തേക്ക് അവന് വീണ്ടും അസുഖം വന്ന് ചോര വായിൽ വന്ന് നുരയും പതയും വന്ന് അവൻ ഒരു വല്ലാത്തൊരവസ്ഥയിൽ അടിച്ചു തല്ലി താഴെ വീണു. പിന്നെ വീട്ടിൽ ആ തലയിലെയും നിലവിളിയുമായി പിള്ളേർ ഓടിച്ചെന്ന് പത്രം തലയിൽ വച്ച് അവൻ അങ്ങനെ പ്രാർത്ഥിക്കുകയും ആ രോഗം പെട്ടെന്ന് മാറുകയും പെട്ടെന്നൊരു ഞെട്ടലോട് കൂടി എഴുന്നേറ്റ് എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽക്കുകയും ചെയ്തു. പിന്നെ രണ്ട് പിള്ളേർ കാർ ആക്സിഡൻറ്റിൽ പെട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആ രണ്ട് പിള്ളേരും രക്ഷപ്പെട്ടു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഇവിടെ 6 നിയോഗങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ സഹോദരി പ്രാർത്ഥിച്ചത്, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. 1 15 വർഷമായിട്ട് ഒരു വീട് പൂർത്തിയാകാതെ നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വാസ്തവികമായൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിച്ചു. അതോടൊപ്പം ഭർത്താവിൻ്റെ മദ്യപാനം മാറിക്കിട്ടി. അതോടൊപ്പം ജോലി സ്ഥിരപ്പെട്ട് കിട്ടി. കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കുവാൻ സാധിച്ചു. കടബാധ്യതകൾ മാറി. അങ്ങനെ ഈ 6 കാര്യങ്ങളും പരിശുദ്ധ അമ്മ മാതാവ് സാധിച്ചു കൊടുത്തു. വീണ്ടും പറയുകയായിരുന്നു, ഭർത്താവിൻ്റെ അനിയന് ഫിക്സ് വന്ന് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ പത്രം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതും പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. വീണ്ടും പറഞ്ഞു, 2 മക്കൾക്ക് വേണ്ടി, ആക്സിഡൻ്റായിട്ട് കിടക്കുന്ന 2 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതും പരിശുദ്ധമ്മ സ്വീകരിച്ചു. പരിശുദ്ധമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം. ശിവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് നീതു. ഞാൻ പൊള്ളത്തി ഇടവയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 1.5 വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം പ്രഗ്നൻ്റ് ആവുകയും അത് അബോർഷനായി പോവുകയും ചെയ്തു. കഴിഞ്ഞ 2017 ജൂൺ മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും 6 ആഗസ്റ്റ് മാസത്തിൽ ഞാൻ ഗർഭിണി ആവുകയും ചെയ്തു. മാതാവ് ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അമ്മയ്ക്ക് 1000 നന്ദി. ഈ കഴിഞ്ഞ സെപ്റ്റംബർ, എൻ്റെ കുഞ്ഞിനിപ്പോൾ 5 മാസമുണ്ട്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 3 എൻ്റെ കുഞ്ഞിൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 15,000 ആയിട്ട് കുറയുകയും ഞങ്ങൾ കോട്ടയം ഐസിഎച്ച് ആശുപത്രിയിൽ ICUയിലായിരുന്നു. കുഞ്ഞിൻ്റെ അവസ്ഥ ഗുരുതര നിലയിലായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാൻ ഞങ്ങളുടെ കുഞ്ഞിനെ സുഖപ്പെടുത്തി തരണേന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിൻ്റെ കൗണ്ട് 449,000 ആയിട്ട് അമ്മ ഞങ്ങൾക്ക് കൂട്ടിത്തന്ന് അനുഗ്രഹിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇടതുവശത്തായിട്ട് ഒരു പരു വരികയും അത് കീറിക്കളയണമെന്ന് ഡോക്ടർ പറയുകയും ചെയ്തിരുന്നു. ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ അതും ഞങ്ങൾക്കൊരു കുഴപ്പമില്ലാതെ തനിയെ പൊട്ടിപ്പോവുകയാണെങ്കിൽ ഞങ്ങളിവിടെ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തനിയെ പൊട്ടിപ്പോവുകയും ഇപ്പോൾ അത് ഉണങ്ങി വരാൻ തുടങ്ങുകയും ചെയ്തു. അമ്മ ഞങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം 1000 നന്ദി അമ്മയുടെ മുൻപ് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 1.5 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതിരുന്നു. വീണ്ടും 2 തവണ അബോർഷനായി. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് തമ്പുരാൻ കനിഞ്ഞ് ഒരു കുഞ്ഞിനെ നൽകുകയാണ്. എങ്കിലും ഈ കുഞ്ഞിന് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് വളരെ കുറഞ്ഞു പോയി. പക്ഷെ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അത് ആഗ്രഹിച്ചതിനേക്കാളും കൂടുതലായിട്ട് പരിശുദ്ധ അമ്മ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. വീണ്ടും കുഞ്ഞിൻ്റെ കഴുത്തിലൊരു പരുവ് വന്നു. അതും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാറ്റപ്പെടുകയാണ്. ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം പരിശുദ്ധ അമ്മയ്ക്ക് വിശ്വസിക്കുക. നമുക്ക് നന്ദി പറയാം. ശിവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ക്ലോഡിയ സ്റ്റീഫൻ. ഞാൻ എടപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കാനഡ മൈഗ്രേഷൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ILTSലൊക്കെ നല്ല സ്കോറൊക്കെ കിട്ടുമെങ്കിലും എന്തെങ്കിലുമൊക്കെ തടസ്സമായിട്ട് അതിങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരുന്നു. ഇപ്പം കഴിഞ്ഞ 2018 ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത ശേഷം 1 ജാനുവരി ആയപ്പോൾ ഞങ്ങൾ എൻ്റെയും ഒരു ഫ്രണ്ടിൻ്റെയും ഞങ്ങൾ ഒപ്പമാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ആ കുട്ടി വിളിച്ചിട്ട് പറഞ്ഞ് നമ്മളുടെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്, പേയ്മെൻറ്റ് അടച്ചിട്ട് അത് ഓൺലൈൻ തന്നെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ജാനുവരി ഫസ്റ്റിൽ എനിക്ക് ലാപ്ടോപ്പ് ഒന്നും ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ കുട്ടിയെടുത്ത് പറഞ്ഞു എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഞാൻ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് തരാം, നീ തന്നെ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് ചെയ്തു. ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഏജൻസിയിൽ വിളിച്ചിട്ട് പറയണം ഞാനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ മാഡം പറഞ്ഞു എന്തിനാത് ചെയ്യാൻ പോയാൽ നിങ്ങളുടെ എല്ലാം ഓപ്പൺ ആക്കണം, വേറെ ആളുടെയാണ്, തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ പേയ്മെൻറ്റ് തിരിച്ച് വരുമായിരിക്കും, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് വരണില്ല. അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ശരിക്കുള്ളത് ഓപ്പണായി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്നാൽ ഇപ്പോൾ എൻ്റർ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റർ ചെയ്യാൻ നോക്കുമ്പോൾ അത് എൻ്റർ ആവണമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എൻ്റർ ആവണില്ല. അപ്പോൾ പറഞ്ഞെന്ന് അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കും, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെയും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കുള്ള പ്രൊഫൈൽ ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പ്രൊഫൈൽ അതിലില്ല. അപ്പോൾ അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ട് മാത്രം അവർ എൻ്റെ പ്രൊഫൈൽ എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്തു, പ്രോസസ്സ് ചെയ്ത് ഫയൽ നമ്പർ വന്നു. അപ്പോൾ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇതിങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, കാരണം അവിടെ കാനഡയിൽ അവരൊരിക്കലും അങ്ങനെ ഒരു ഇത് ചെയ്യേയില്ല. ഇതിപ്പോൾ ശരിക്കും ഭയങ്കര അത്ഭുതം, അവരുടെ ഒരു കരിയറിൽ തന്നെ അവരിങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡ് ഒരു 20 കൊല്ലം മുമ്പ് സിംഗപ്പൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പോലീസ് ക്ലിയറൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 20 കൊല്ലം മുമ്പുള്ള ആ കമ്പനിയും പൂട്ടിപ്പോയി, അവിടുത്തെ ഒരു ഡീറ്റെയിൽസും നമ്മളുടെ കയ്യിലില്ല, ആകെ ഉള്ളത് ഒരു ലിവിങ് ലെറ്റർ മാത്രമാണ്. അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് സംസാരിച്ച് ഫ്രണ്ട്സ് വഴിയൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എംപ്ലോയി കോഡ് ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ചൊവ്വാഴ്ച വന്ന് നമ്മൾ പ്രാർത്ഥനയൊക്കെ കൂടിയിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം, ഞാനത് ഒന്ന് നോക്കട്ടെ, പഴയ ഫയലൊക്കെ ഒന്ന് എടുത്ത് നോക്കാമെന്നും പറഞ്ഞ് എടുക്കുമ്പോൾ അതിൽ ഈ എംപ്ലോയി കാർഡ് അങ്ങനെ ഇരിക്കണം, 20 കൊല്ലം മുമ്പ് നമ്മൾ വെച്ചത്, പിന്നെ ആ സാധനം എടുത്തിട്ടില്ല, ഒന്നുമില്ല. എടുത്ത് നോക്കുമ്പോൾ ഈ എംപ്ലോയി കാർഡ് പോലെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇരിക്കണം. അപ്പോൾ അതില്ലാതെ നമ്മൾക്ക് അല്ലെങ്കിൽ അത് പിന്നീട് മുന്നോട്ട് പോകാനും പറ്റില്ലായിരുന്നു. പിന്നീട് ഒരുപാട് തടസ്സങ്ങൾ, ഇപ്പോൾ പൈസ ആണെങ്കിലും നമ്മൾ 20 ലക്ഷത്തോളം നമ്മൾ അക്കൗണ്ടിൽ കാണിക്കുക, അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ നമ്മൾക്ക് ഉണ്ടായിരുന്നെങ്കിലും മാതാവിൻ്റെ ഇവിടെ വന്ന് ഓരോ മാസം നമ്മൾ വന്ന് പ്രാർത്ഥന കൂടിയിട്ട് പോകുമ്പോഴും എന്തോ ഒരു ശക്തി എല്ലാ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിങ്ങനെ മാറി മാറി വരുമെന്ന്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങളുടെ ബസ് സ്റ്റാമ്പ് ചെയ്ത് വന്ന് March 2019 ഞങ്ങൾ പോകാനുള്ള ടിക്കറ്റും എടുത്ത്. ഇത് മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഒരു കുടുംബമായിട്ട് 10 വർഷമായിട്ട് കാനഡയിൽ മൈഗ്രേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ ഇവരുടെ കുടുംബത്തിലെ 4 പേർക്കും അവിടെ കാനഡയിലേക്കുള്ള വിസ ശരിയായിട്ടുണ്ട്. അവർ ഈ അടുത്ത കാലത്ത് തന്നെ കാനഡയിലേക്ക് പോവുകയാണ്. അതോടൊപ്പം ഹസ്ബൻഡിൻ്റെ പോലീസ് ക്ലിയറൻസിന് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് അവർ കാണാതെ പോയിരുന്നു, ആ എംപ്ലോയി സർട്ടിഫിക്കറ്റ്. അതിനുവേണ്ടി ഇവർ പ്രാർത്ഥിച്ചു, പക്ഷേ അത് അവിടെ സുരക്ഷിതമായിട്ട് വെച്ചത് എവിടെയോ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധമ്മ വഴി ഇവരുടെ കുടുംബത്തിന് ചൊരിഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധമ്മയ്ക്ക് നന്ദി പറയാം. കരങ്ങളടിച്ചുകൊണ്ട് പരിശുദ്ധമ്മേ മാതാവേ, ഇനിയും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് ജസ്വിൻ ജോർജാണ്, എമ്മാനുവൽ മരിയ, കൊല്ലം സ്വദേശിയാണ്. ഞാൻ 4 മാസമായി ഇവിടെ ഉടമ്പടിയെടുത്തപ്പോൾ ഞാൻ വെച്ച് കൊടുത്ത നിബന്ധനകൾ, എൻ്റെ മകൻ മരിച്ചതിന് ശേഷം 165,000 രൂപയുടെ സ്വന്തം പണം വെച്ചായിരുന്നു. പക്ഷേ എനിക്കത് എടുക്കുമെന്നുള്ള ഒരുറപ്പില്ലായിരുന്നു. എൻ്റെ 2-ാമത്തെ മോൻ വിദേശത്താണ്, അവൻ്റെ ജോലിയില്ലാതെ ആ മകനോടെ വേദനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിത പങ്കാളി മത്സ്യത്തിന് പോണ തൊഴിലാണ്, എനിക്ക് ചെറിയൊരു കടയുണ്ട്. എല്ലാം കൊണ്ട് എനിക്ക് എൻ്റെ മുഖം മറ്റ 6 മാസം വരെ തടസ്സവും വേദനകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പഴയ 7 വയസ്സിലെ ഒരു സഹോദരിയുടെ മകൾ എന്നെ മായ എന്നെ വിളിച്ചായിരുന്നു ഇവിടെ വരുവാൻ വേണ്ടി എൻ്റെ വേദനകൾ അമ്മ മാറ്റിത്തരുമെന്ന് പറഞ്ഞ്. ഞാനിവിടെ വന്നു 4 മാസമായി ഉടമ്പടിയെടുത്ത കൂട്ടത്തിൽ എനിക്ക് അമ്മ 3 കാര്യങ്ങൾ സഹായിച്ചു തന്നായിരുന്നു. 1,65,000 രൂപയുടെ സ്വർണം 2 ലക്ഷം രൂപയായി. എൻ്റെ ലോൺ ബാധ്യതയൊക്കെ തീർന്ന് ഞങ്ങൾക്ക് അത് തിരിച്ചെടുക്കാനായിട്ടായി ദൈവം അമ്മ ഞങ്ങൾക്ക് കൃപ നൽകി. വിദേശത്തായിരിക്കുന്ന മകന് ജോലി ലഭിച്ച് എൻ്റെ ജീവിത പങ്കാളിക്ക് കടലിൽ നിന്നും വരദാനം നൽകി, എൻ്റെ തൊഴിൽ മേഖലയിലും വരദാനം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് അമ്മയ്ക്ക് 1,000,000 നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ മോൻ്റെ ലോൺ തടസ്സമായിരുന്നു 50,000 രൂപയുടെ, അത് അമ്മ തടസ്സങ്ങൾ മാറ്റി പാസ്സാക്കി തന്നെനിക്ക് അമ്മയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ
എൻ്റെ സഹോദരനും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തി എൻ്റെ നാത്തൂനും 9 വർഷമായി അവർ മുണ്ടാതെ പിണങ്ങിയൊക്കെ ഇരുന്നു. കഴിഞ്ഞ മാസം ഞാനിവിടെ വന്നപ്പോൾ അമ്മയോട് അപേക്ഷ എഴുതിയിട്ട് പറഞ്ഞായിരുന്നു, അമ്മ മാതാവി എൻ്റെ സഹോദരൻ നിന്ന് എന്നെ അകറ്റിയിട്ട് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന് അവരൊക്കെ ഒന്ന് ചേരും അവിടെ നിന്ന് അമ്മ ഈശോട് മദ്യസം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പരിശുദ്ധാമ്മ വഴി ഈ മാസം തന്നെ 3-ാം തീയതി അവർ സഹോദരങ്ങൾ അമ്മയും ഒന്ന് ചേർന്ന് അവരെ നിന്ന് എന്നെ അകറ്റിയിട്ടില്ല എൻ്റെ ദൈവം, അവരോട് ഒന്നു ചേർന്ന് ഞങ്ങളെല്ലാവരും 3 സഹോദരങ്ങളും എൻ്റെ അമ്മയും എൻ്റെ നാത്തൂനും മക്കൾ എല്ലാവരും സന്തോഷത്തോട് ഇന്ന് ഞങ്ങളുടെ കുടുംബം സ്വർഗമാണെന്ന് ഞങ്ങൾക്ക് എനിക്ക് പറയാൻ സാധിക്കും. എൻ്റെ ഈ അമ്മ ഈ പരിശുദ്ധ സന്നിധാനത്തിൽ നിന്ന് എനിക്ക് സഹായിച്ചു തന്ന അനവധി നന്മകൾക്ക് ഹൃദയം നിറഞ്ഞ് ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ അമ്മ ഇവിടെ സാക്ഷ്യം പറഞ്ഞ് നമ്മുടെ അമ്മയ്ക്ക് കൊടുത്തത്. ഒന്ന്, പണയത്തിന് വെച്ചിരുന്ന സ്വർണങ്ങളെല്ലാം തിരികെ എടുക്കുവാനായിട്ട് സാധിച്ചു. ലോണിൻ്റെ ബാധ്യതകൾ മാറിക്കിട്ടി. വിദേശത്ത് ഇരിക്കുന്ന മകന് മുടങ്ങാതെ ജോലി സ്ഥിരപ്പെട്ടു. വീണ്ടും ജീവിത പങ്കാളിയുടെ വരുമാന മാർഗം വർദ്ധിപ്പിച്ചു കൊടുത്ത് തൊഴിലിനെ അനുഗ്രഹിച്ചു. പിന്നെ സഹോദരങ്ങൾ തമ്മിലുള്ള ആ ഒരു അനൈക്യത്തെ ഐക്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഈ അമ്മയോടൊപ്പം സ്വർഗത്തിലെ സകല മലാഖമാരോടൊപ്പം പരിശുദ്ധ അമ്മയ്ക്ക് മീശയ്ക്ക് നമുക്ക് സ്തുതി അർപ്പിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. എൻ്റെ പേര് ജൂലിയറ്റ് സേവ്യർ. ഞാൻ കൊല്ലം കടവൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 10 മാസമായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് 2 വർഷം കൊണ്ട് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയായിരുന്നു. 1 വർഷത്തോളം ഞാൻ ഡോക്ടറെ തന്നെ ശല്യം ചെയ്യുമായിരുന്നു. എനിക്ക് കാലിന് ക്യാൻസറാണ്, എനിക്ക് എന്തുവാണെന്ന് നോക്കണം, എനിക്ക് നിൽക്കാനും വയ്യ. സത്യത്തിലൊരു ആമ നടക്കുന്ന സ്റ്റേജിലോട്ട് ഞാനങ്ങനെ പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് കുറവില്ല, പിന്നെ ആയുർവേദം കഴിച്ചു, അതിലും കുറവില്ല. ഞാൻ ഇവിടെ ഉടമ്പടി വന്ന് എടുത്ത് ആദ്യമേ തന്നെ മാതാവിനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു രൂപവും ഭാവവുമാണ് മാതാവിൽ കണ്ടത്. ഞാൻ പറഞ്ഞു, അമ്മയെ ഞാനെനിക്ക് ഈ കാലിന് സൗഖ്യം തന്നാൽ ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മാതാവ് ഈ നോയമ്പ് കാലം തീർന്നപ്പോഴത്തേക്ക് എനിക്ക് സാക്ഷ്യം തന്നെ. എനിക്ക് ഞാൻ കൈകെട്ടി ഈശോ എടുത്ത് നടന്നു പോയി പ്രാർത്ഥിക്കുമായിരുന്നു വെളുപ്പിനെ. അത് സാധിക്കാതെ വന്നപ്പോഴും ഞാൻ പിന്മാറിയില്ല. ഞാൻ ബസ്സിന് പോയി ആ 5:30 കുർബാനയ്ക്ക് പങ്കുള്ളുമായിരുന്നു എല്ലാ ദിവസവും. ഞാൻ പറഞ്ഞ് ഈശോയുടെ അടുത്തും പറഞ്ഞ്, ഈശോയെ ഈ നോയമ്പ് തീരുമ്പോൾ എനിക്ക് നടന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം തന്നില്ലെങ്കിൽ ഇനി മേലിൽ ഈ മണ്ണിൽ ഞാൻ കയറത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടി ഈശോയുടെ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ട്. അന്ന് എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. എനിക്കത് കഴിഞ്ഞിറങ്ങിയപ്പോൾ പൂർണ്ണ സൗഖ്യം തന്ന്. അതിന് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ഉടമ്പടിയിലെ എൻ്റെ മക്കൾക്ക് 2 മക്കളാണ്. ഇളയ മകനാണ്, SLC പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. പിന്നെ കൂട്ടുമൊക്കെ കൂടി കൂട്ടുകാർ പറയുന്നത് അനുസരിക്കൂ, ട്യൂഷന് പോകാതായി. അങ്ങനെ വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടി ഞാൻ ഇവിടെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച്. അവന് ICSE സിലബസാണ്. മാതാവേ, നല്ല മാർക്കോടുകൂടി വിജയിച്ചാൽ ഞാനിവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവന് 81% മാർക്കോടുകൂടി പാസ്സായി. അത് കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടാനും വളരെ പാടാണ് ICSEക്കാർക്ക് എന്ന് പറഞ്ഞ് വീട്ടിലായാലും എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞ്, മറ്റേ കേരള സിലബസിലായിരുന്നെങ്കിൽ അഡ്മിഷന് പാടില്ല എന്ന് പറഞ്ഞ്. ഞാനത് അതിൻ്റെ മാസം ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എല്ലാവരും എന്നെ കുറ്റം പറയുന്നു, അമ്മ എന്താന്ന് വെച്ചാൽ എനിക്ക് നടത്തിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എൻ്റെ മകന് കേരള സിലബസിലേക്ക് അഡ്മിഷൻ കിട്ടി. ഞങ്ങൾ അഡ്മിഷൻ കിട്ടി അവിടെ അഡ്മിഷൻ എടുക്കാൻ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞ്, ഇതൊരു വലിയ അത്ഭുതമാണല്ലോ, ഫസ്റ്റ് ചാൻസിൽ തന്നെ ICSEക്കാരന് പിന്നെ +1 അഡ്മിഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ അമ്മയുടെ അനുഗ്രഹവും ആണ് ഞങ്ങൾക്കിത് കിട്ടിയതെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴേ പഠിക്കുന്നുണ്ട്. അതുപോലെ മൂത്ത മകൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുവാണ്. 1st ക്ലാസ്സോടുകൂടി എഞ്ചിനീയറിംഗ് പാസ്സായി. അവനും പാസ്സായാൽ ഞാൻ സാക്ഷ്യം പറയും. എനിക്കെൻ്റെ മക്കൾ 2 പേരേ ഉള്ളൂ. പിന്നെ അതുപോലെ ILTCക്ക് പഠിക്കാൻ പോയപ്പോഴും ഞാൻ പറഞ്ഞ്, മോനെ നീ പഠിക്കുക, ഇപ്പോഴേ കുറച്ച് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. അയാൾ പോയി പഠിച്ച് ഓണത്തിൻ്റെ അന്നായിരുന്നു പരീക്ഷ. 7.5% ഫസ്റ്റ് ചാൻസിൽ തന്നെ മോനും പാസ്സായി.
അതുകൊണ്ട് എല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ മൂത്ത മോൻ എന്നോട് ചോദിച്ചു, അമ്മ അട്ടപ്പാടി പോവും, ഞാൻ അട്ടപ്പാടി പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴേ പറയാം, അമ്മ ഇപ്പോൾ അട്ടപ്പാടി വിട്ട് ഇപ്പം കൃപാസനത്തിൽ കയറിയോ. ഞാൻ പറയട്ടെ മോനെ, അമ്മയിൽ നിന്നും അനുഗ്രഹം, അമ്മയുടെ പോയി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് നമുക്ക് ഈശോ തരും എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയതായിരുന്നു. ഇപ്പോഴവന് നല്ല വിശ്വാസമാണ്. ഞാൻ ഈ ഉടമ്പടിയിലെ കാശ് രൂപം അവന് ILTC ഒക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഞാനത് കൊടുത്ത് വിട്ടിരുന്നു. അത് കഴുത്തേൽ ഇട്ടിരിക്കും ദേവമാലയുടെ കൂടെ, ഇപ്പോഴും ഇട്ടിരിക്കുകയാണ്. ഞാൻ ആ ചോദിച്ചിട്ട് പോലും തരുന്നില്ല. അങ്ങനെ എൻ്റെ മോന് നല്ല വിശ്വാസം വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അമ്മയോട് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കഴിഞ്ഞ മാസം എൻ്റെ ഇളയ ആങ്ങളയുടെ കൊച്ചുമോള് 7 വയസ്സേ ഉള്ളു. ഈ വർഷം ക്ലാസ് തുടങ്ങിയിട്ട് പൂർണ്ണമായി ഒരു മാസം പോലും ക്ലാസ്സിന് പോകാൻ പറ്റുന്നില്ല. കാലുവേദനയാണ് കൊച്ചിന്, എപ്പോഴും കാലുവേദന, കരച്ചിൽ, ASO ഉണ്ട്. അപ്പോൾ അതുപോലെ പനിയും മാറത്തില്ല, നിലവിളിയും കരച്ചിൽ. സ്കൂളിൽ അതാ പോണേ കൊണ്ടാക്കിയാൽ ഉടനെ തന്നെ സ്കൂളിൽ നിന്ന് വിളിക്കും, കൊച്ചിന് കാലുവേദനയായി, പനി കൂടി വാന്ന് പറയും. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഞാനിവിടെ വന്നപ്പോൾ അവൻ്റെ അമ്മയോട് പറഞ്ഞ്, ഒരു കാര്യം ചെയ്യ്, നീ 50 പത്രം മേടിച്ച് ഞാൻ തരാം, എൻ്റെ ഈ പൈസ ഇല്ല, നീ തരണം. തന്നാൽ അത് കൊച്ചിനെ കൊണ്ട് തന്നെ നീ എല്ലാവർക്കും കൊടുക്കുക, അവൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടും, നിനക്ക് വിശ്വാസമെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ആ പത്രത്തിന് പൈസ തന്ന് ഞാൻ പത്രം മേടിച്ച് ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു അപേക്ഷ എഴുതിയിട്ട്, അമ്മയും മാതാവ് എൻ്റെ മോൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയാൽ ഞാൻ സാക്ഷ്യം പറയും, എൻ്റെ മോളെ ഇവിടെ ഞാൻ കൊണ്ടുവരികയും ചെയ്യുമെന്ന് പറഞ്ഞ് അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ആഴ്ച അവർ പോയി ടെസ്റ്റ് ചെയ്ത്, അപ്പോൾ ASO ഇല്ല, പനിയെല്ലാം മാറി, മോൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. അത് മാതാവിൻ്റെ വലിയ അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ അനുഗ്രഹം എനിക്ക് കിട്ടുമെന്നും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. യേശുവേ നന്ദി, അമ്മയെ മാതാവേ, അമ്മയ്ക്ക് 1000 നന്ദി അർപ്പിക്കും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് 2 വർഷമുണ്ടായിരുന്ന കാലിൻ്റെ അസഹനീയമായിട്ടുള്ള വേദന പരിശുദ്ധമ്മ പൂർണ്ണമായും എടുത്തു മാറ്റി. അതോടൊപ്പം ഇളയ മകൻ പഠനത്തിൽ താല്പര്യമുണ്ടായിരുന്നു, പിന്നീട് കുറച്ചൊക്കെ അതിൽ നിന്ന് മാറിപ്പോയി. എങ്കിലും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 81% മാർക്കുകളുടെ പാസ്സാവുകയും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അവന് അഡ്മിഷൻ റെഡിയാവുകയും ചെയ്തു. വീണ്ടും ഏറ്റവും മൂത്ത മകന്, അവനും ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ എൻജിനീയറിങ് എക്സാം പാസ്സായി. ILTS എക്സാം 7.5% മാർക്കോടുകൂടെയും പാസ്സായി. അതോടൊപ്പം ഇപ്പോൾ പറഞ്ഞ ഈ മകളുടെ ഒരു രോഗസൗഖ്യവും പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയാണ്, അനുഗ്രഹമാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് സ്തുതികൾ അർപ്പിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. എൻ്റെ പേര് നിഷ, ഞാനൊരു നേഴ്സാണ്. കഴിഞ്ഞ 10-11 വർഷമായിട്ട് മസ്കറ്റിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളൊരു ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ ഞാൻ ILTS 4 തവണ എഴുതി. ഒരു 2.5 വർഷത്തോളം എൻ്റെ സമയം പോയതല്ലാതെ ഓരോ തവണയും ഏതെങ്കിലും ഒരു മോഡ്യൂൾ എനിക്ക് നഷ്ടമാകും. അങ്ങനെ ഇരിക്കെ ഈ ലാസ്റ്റ് ഓഗസ്റ്റിൽ ഞാൻ OET എക്സാം എഴുതാനായിട്ട് പ്ലാൻ ചെയ്തു. അതിലൊരു ചലഞ്ച് ഉണ്ടായിരുന്നത് സെപ്റ്റംബറോടുകൂടി പുതിയ വേർഷൻ കംപ്ലീറ്റ് ചേഞ്ചായി വരുവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് എഴുതിയാൽ പുതിയത് വീണ്ടും പഠിക്കുകയും വേണ്ട, അത് പാസ്സാകുമായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കെ എൻ്റെ സുഹൃത്ത് വഴി ഞാൻ കൃപാസനത്തെപ്പറ്റി അറിഞ്ഞു. ജൂലൈയിൽ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രെയർ വിട്ടു, പ്രാർത്ഥിച്ചു, പഠിച്ചു. August 11 എക്സാം എഴുതി. എക്സാം ഹാളിൽ കയറിയത് മാത്രം ഓർമ്മയുണ്ട്. അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാത്ത വിധത്തിൽ അത്രയ്ക്ക് ടഫായിരുന്നു എക്സാം. ഞാൻ വെളിയിലിറങ്ങി, ഞാൻ ഹാളിലിരുന്ന് കരഞ്ഞു. ഞാൻ ചോദിച്ചു, മാതാവേ, ഇത്ര വിശ്വാസത്തോടുകൂടി നിന്നോട് പ്രാർത്ഥിച്ചു പഠിച്ചിട്ട് ഇത്ര ടഫായൊരു എക്സാം എഴുതാനാണോ നീ എന്നെ വിട്ടതെന്ന്. ഞാൻ നോക്കുമ്പോൾ എനിക്കൊപ്പം എഴുതി ഒമാനികളെല്ലാം ഇരുന്ന് കരയുക. അപ്പോൾ കുറച്ച് എനിക്കൊരു സമാധാനം വന്നു, ഇത്തവണ കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി എഴുതാം. എങ്കിലും എൻ്റെ ഉള്ളിൽ എന്താണോ, ഈ കൃപാസനത്തിലെ മാതാവിൻ്റെ ശക്തിയായിരിക്കും പ്രവർത്തിച്ചു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എനിക്ക് ഹൈപ്പർ അസിഡിറ്റി ഉള്ളതുകൊണ്ട് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റില്ല. എനിക്ക് പകരം എല്ലാ ട്യൂസ്ഡേയിലും എൻ്റെ ഹസ്ബൻഡ് ഫാസ്റ്റിംഗ് എടുത്ത് യൂട്യൂബിൽ ഇവിടുത്തെ പ്രെയർ ഞങ്ങൾ മസ്കറ്റിലിരുന്ന് കൂടുമായിരുന്നു. ഒപ്പം September 3 വരാൻ പോകുന്ന റിസൾട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. September 3 എൻ്റെ റിസൾട്ട് വന്നു. റൈറ്റിംഗ് ഒഴികെ ബാക്കി 3 B grade കിട്ടി. റൈറ്റിംഗ് ഏറ്റവും ലോവസ്റ്റ് സ്കോറായിപ്പോയി.
സത്യം പറഞ്ഞാൽ ഞാൻ പൊട്ടിക്കരഞ്ഞു. പക്ഷേ എവിടുന്നോ ഒരു ശക്തി വന്നിട്ട് പെട്ടെന്ന് തന്നെ റിവാലുവേഷൻ കൊടുക്കുന്ന ഒരു പ്രചോദനം. എനിക്കറിയാം റിവാലുവേഷൻ കൊടുത്താൽ നമ്മുടെ ബുദ്ധിപരമായി ചിന്തിച്ചാൽ സി എന്ന് പറയുന്ന സ്കോർ IELTSൽ 6 ആണ്. അതൊരിക്കലും ബി ഗ്രേഡായിട്ട് ഉയർന്നു വരില്ല, അത് ഉറപ്പാണ്. കാരണം ഞാൻ എഴുതി, എനിക്ക് ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. 180 to 200 വേർഡ്സിന് ഞാൻ ഓൾമോസ്റ്റ് 300 വേർഡ്സ് എഴുതിയിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് മാത്രം ഞാൻ ഈശോയോടും അമ്മ മാതാവിനോടും ശക്തമായി പ്രാർത്ഥിച്ചു, കൈവെടിയരുതേ. കാരണം എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നതോടൊപ്പം എൻ്റെ കുടുംബത്തിലുള്ള വിശ്വാസം വർദ്ധിക്കും. അതുകൊണ്ട് അമ്മ മാതാവെ, എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തോളാം. എൻ്റെ ഒരു സുഹൃത്തും ഞാനും കൂടെ റിവാലുവേഷൻ കൊടുത്തു. വിതിൻ 2 ഡേയ്സിനുള്ളിൽ ഞങ്ങൾ ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരി വന്നു. നേരെ എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങളെ പോലും കാണാൻ പോവാതെ ഞാൻ ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട പുണ്യസ്ഥലത്ത് വന്നു ചേർന്നു. വന്നത് മാത്രം ഓർമ്മയുണ്ട്, ഒരു സ്വർഗത്ത് ജീവിക്കുന്ന പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക്. ആ വാതിൽ തൊട്ട് ഈ അടുക്കള വരെയുള്ള എല്ലാ വ്യക്തികളും, പ്രേക്ഷിതരും, അലോഷ്യസ് ബ്രദറ്, മോളി ചേച്ചി, എല്ലാവരും ഞങ്ങളോട് ഒരുപാട് നല്ല രീതിയിൽ പെരുമാറി വിശ്വാസം വർദ്ധിക്കാൻ തക്ക വിധത്തിൽ ഇവിടുത്തെ അനുഭവങ്ങൾ പങ്കുവെച്ചു. ഞങ്ങൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഉടമ്പടി എടുത്തു. പിറ്റേ ദിവസം September 21 ഉടമ്പടി എടുത്തു. റിവാലുവേഷൻ റിസൾട്ട് വരുന്നത് October 21. എൻ്റെ ഫസ്റ്റ് നിയോഗം തന്നെ OET റിവാലുവേഷൻ ലോവസ്റ്റ് ഗ്രേഡ് CA, അമ്മ മാതാവെ നീ ബി ആക്കി ഉയർത്തണേന്നാണ് ഞാൻ ചോദിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവെ, സ്വർഗത്തിൽ ഒരുപാട് എ ഗ്രേഡും ബി ഗ്രേഡും കിടപ്പുണ്ട്, അത് ദാനമായിട്ട് നിനക്ക് കൊടുക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ചോളാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയില്ല എന്തായിരിക്കും സംഭവിക്കുന്നതെങ്കിൽ, എനിക്ക് പേടിയുണ്ട് ഉള്ളിൽ. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് 400 പത്രം വാങ്ങിച്ച് പ്രേക്ഷിതവേല ചെയ്ത് ഒരാഴ്ച ഞാനിവിടെ താമസിച്ചു. 2 റിട്രീറ്റ് കൂടി 400 പത്രം ഇവിടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി രോഗികൾക്ക് കൊടുത്തു. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. രോഗികളായിട്ടുള്ളവർ ഓടി വന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിക്കുന്നു, ഞങ്ങളോട് ചോദിക്കുന്നു തലയെ കൈവച്ച് പ്രാർത്ഥിക്കാവോ എന്ന്. കാരണം എൻ്റെ കൂട്ടത്തിലൊരു സുഹൃത്തും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു അപ്പസ്തോലരുടെ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു ചേരുന്നതിന് മുന്നേ മാതാവ് ഞങ്ങൾ ഒരുപാട് ഒരുക്കി. അങ്ങനെ ആ ദൈവികമായ അനുഭവത്തിലൂടെ കടന്നുപോയി ആ ചൈതന്യത്തോടു കൂടി ഞങ്ങളിരിക്കുമ്പോൾ അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ നിയോഗം, ഞാൻ ഇവിടെ വന്നത് തന്നെ ഉടമ്പടി എടുക്കുക, എന്നിട്ട് അടുത്ത ദിവസം ക്ലാസ്സിന് പോകണം. കാരണം റിവാലുവേഷനിൽ കിട്ടത്തില്ല, സി അത് ബി ആയി എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ കിട്ടത്തില്ല. അപ്പം കോഴ്സിന് ചേരുക, കോഴ്സിന് ചേർന്നുകൊണ്ട് പഠിച്ചിട്ട് വീണ്ടും ഒരു പരീക്ഷ എഴുതുക. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കാനായിട്ട് ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതൊരു വിശ്വാസമാണ്, ഉടമ്പടി നമ്മൾ മാതാവുമായിട്ട് വെച്ച് ഈശോയിൽ നിന്ന് വാങ്ങിത്തരുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. എനിക്ക് പോസിറ്റീവെന്നോ നെഗറ്റീവെന്നോ ഒന്നും പറയാനില്ല, നീ പ്രാർത്ഥിക്കുക, റിസൾട്ട് വന്ന ശേഷം കോഴ്സിന് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു, ഇവിടുന്ന് പോയി മുടങ്ങാതെ എല്ലാ പ്രാർത്ഥനകളും ചെയ്തു. പറ്റുന്നിടത്തോളം വിശുദ്ധ കുർബാന സ്വീകരിച്ചു, കുംഭസാരിച്ചു, എന്നെ തന്നെ നവീകരിച്ചു. ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു. 11 മണിക്ക് റിസൾട്ട് വരുമ്പം എൻ്റെ സ്കോർ കിടക്കുന്ന സി തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് ചോദിച്ചു, ഇതുവരെ റിസൾട്ട് വന്നില്ലേ, അതോ വന്ന റിസൾട്ട് സി തന്നെയാണോയെന്ന് ചോദിച്ചു. എനിക്കും പെട്ടെന്നൊരു പരവേശം ആദ്യമൊക്കെ കയറി, എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാനൊരു 12 കാലായപ്പോൾ അവരുടെ മെയിൽ വന്നു, ഓപ്പൺ ചെയ്തപ്പം ലോവസ്റ്റ് സ്കോർ കിടന്ന എൻ്റെ CA അമ്മ മാതാവ് 7.5 ആക്കി ഉയർത്തി. അത് ഞാൻ അന്വേഷിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. കാരണം ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചോദിച്ചു, അവർ പറയുന്നത് C+B, അതാണ് ലെവൽ. സി എന്ന് പറഞ്ഞാൽ 6C+6.5, ബി എന്ന് പറഞ്ഞാൽ 7 or 7.5. ഈ 6 കിടക്കുന്നത് എങ്ങനെ 7.5 ആക്കി എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അത് നടന്നെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവ് ശക്തമായ മധ്യസ്ഥം വഹിച്ചതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുമൂലം എൻ്റെ കുടുംബത്തിൽ വിശ്വാസത്തിൻ്റെ വിശ്വാസം 10 മടങ്ങ് ഉയർന്നു. ഇന്ന് ഇവിടുത്തെ ധ്യാനം കൂടാൻ എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട്. അടുത്ത ജപമാല റാലിക്ക് എൻ്റെ ആങ്ങള വരും. അങ്ങനെ എന്നെ അല്ലാവുന്ന രീതിയിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത മറ്റുള്ളവരിൽ ആ വിശ്വാസത്തിൻ്റെ തിരുനാളം പകർന്നു കൊടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ അമ്മയോട് പറഞ്ഞത്, എനിക്കതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ കൂടി അമ്മ മാതാവ് നീ വന്ന് അവിടെ ഒരു എക്സാമിനറായിട്ടിരുന്ന് എൻ്റെ പേപ്പർ റിവാലുവേറ്റ് ചെയ്യുന്ന അമ്മയായിരിക്കണം, ആ കമ്പ്യൂട്ടറിൽ സ്കോർ ഇടേണ്ടതും അമ്മയായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചു. അതെനിക്ക് തന്നു. അത് ഞാൻ സാക്ഷ്യപ്പെടുത്താനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. 18 വർഷമായിട്ടുണ്ടായിരുന്ന എൻ്റെ ഹൈപ്പർ അസിഡിറ്റി ഇവിടെ വന്ന് താമസിച്ച് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് അസിഡിറ്റി ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ എനിക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റും, എനിക്ക് എത്ര നേരം വേണം വിശന്നിരിക്കാം, ഒരു കുഴപ്പവും ഇല്ല. അതൊക്കെ പറയാൻ
പറ്റാത്ത രീതിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഇനിയും അമ്മ മാതാവിനോട് ചേർന്ന് നിന്നാൽ ലഭിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ഒടി സഹോദരി പറയുകയായിരുന്നു, 4 തവണ IELTS എക്സാം എഴുതിയെങ്കിലും കിട്ടിയില്ല, പിന്നെ OET എക്സാം എഴുതി. അപ്പം അതിൽ ബാക്കിയുള്ളതിനൊക്കെ ബി ഗ്രേഡും റൈറ്റിങ്ങിന് മാത്രം ഏറ്റവും ലോ ലെവലിൽ സി ഗ്രേഡുമായിപ്പോയി. അപ്പോൾ അത് ഒരു കാരണം വെച്ചാൽ പറയും, ഇപ്പോൾ അവസാനമായിട്ട് പറഞ്ഞ വാക്കുസ്തുതിക്കുന്നു, ചരിത്രത്തിൽ സംഭവിക്കാത്തൊരു കാര്യമാണ്. അവസാനം വീണ്ടും പറഞ്ഞു, പരിശുദ്ധമ്മയുടെ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ഇത് പേപ്പർ നോക്കുന്നതും കമ്പ്യൂട്ടറിൽ മാർക്ക് എൻ്റർ ചെയ്യുന്നതും അത് പരിശുദ്ധമ്മയായിരിക്കണം എന്നുള്ളത്. അപ്പോൾ പൂർണ്ണമായും വിശ്വസിച്ചു, പൂർണ്ണമായും അതിനുവേണ്ടി പ്രവർത്തിച്ചു. വണ്ടാനത്തേക്ക് പോയി, ഒത്തിരിയേറെ പത്രങ്ങളൊക്കെ കൊടുത്തു. ഒരു അപ്പോസ്തലൻ്റെ അനുഭവമായിരുന്നു പറഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ തുറവികളുണ്ടാകുന്നുണ്ട്. ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുവാനും ഒത്തിരി പേര് നമ്മളെ സ്വീകരിക്കുവാനും ഒക്കെ തയ്യാറാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക, പരിശുദ്ധ അമ്മയോട് അടുക്കുമ്പോൾ ഒത്തിരിയേറെ സാഹചര്യങ്ങൾ, നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മകളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മ കൊടുത്തത്. ആ ബി എന്നുള്ള ഗ്രേഡ് സി ഗ്രേഡ് ബി ഗ്രേഡിലേക്ക് ഉയർത്തി മാറ്റി. അപ്പോൾ ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. അതുകൊണ്ട് 18 വർഷമായിട്ടുണ്ടായിരുന്ന ഹൈപ്പർ അസിഡിറ്റി മാർക്ക് കിട്ടി. ഇപ്പോൾ എത്ര നേരം വേണമെങ്കിലും വിശന്നിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ എല്ലാ തരത്തിലും പരിശുദ്ധ അമ്മ ഈ മകളുടെ ജീവിതത്തിലും ശാരീരികമായിട്ടും ഒക്കെ ഒത്തിരി അനുഗ്രഹിച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് തിരുകുമാരൻ നമുക്ക് സ്തുതിയേകാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഹല്ലേലൂയാ, 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 യേശുവേ ആരാധന. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ, കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ഇമ്മാനുവൽ വി തോമസ്. ഞാൻ കുമ്പളത്തു നിന്നാണ് വരുന്നത്. ഞാൻ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, പ്ലസ് ടു കഴിഞ്ഞിട്ട് BPയുടെ അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയറിങ് എന്ന കോഴ്സ് ചെയ്യാനായിരുന്നു എനിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞ് 2 കോഴ്സിനും ഞാൻ അപ്ലൈ ചെയ്തു. കേരളത്തിൽ സൗണ്ട് എഞ്ചിനീയറിങ് ആകെ ഡിപ്ലോമ കോഴ്സ് മാത്രമേ ഉള്ളൂ. എങ്കിലും അത് അപ്ലൈ ചെയ്തു. പിന്നെ BPയുടെ കോൾ ലെറ്റർ വന്നു. സെലക്ഷൻസ് പങ്കെടുക്കാൻ വേണ്ടി കോൾ ലെറ്റർ വന്നു. അതിന് പോയി പങ്കെടുത്തു. അപ്പോൾ ഒരു 600-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. സെലക്ഷൻ എല്ലാം കഴിഞ്ഞ്, റിട്ടേണും ഫിസിക്കൽ ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് ലിസ്റ്റ് 250-ഓളം കുട്ടികളുടെ ലിസ്റ്റ് ഇട്ടു. അതിൽ എനിക്ക് 49 എത്താൻ സാധിച്ചു. എങ്കിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആകെ 38 സീറ്റ് മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു, അത് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എങ്കിലും പിന്നെ വേറെ അറിയിപ്പുകളൊന്നും കോളേജിൽ നിന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് ഈ വർഷം വെറുതെ ഇരിക്കണം എന്നുള്ളൊരു പ്രശ്നം, ഈ വർഷം വെറുതെ ഇരിക്കേണ്ടി വരും എന്നുള്ളൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അങ്ങനെ ഇരിക്കെ അപ്പച്ചനും അമ്മച്ചയും പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ നിർബന്ധിച്ചു. വന്ന് ഉടമ്പടി എടുത്തു. 1.5 മാസമായില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സൗണ്ട് എഞ്ചിനീയറിങ് ഡിഗ്രി കോഴ്സ് ആരംഭിച്ചു. മാതാവ് എനിക്ക് വേണ്ടി ഈ ഡിഗ്രി കോഴ്സ് കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങി. അതും MG യൂണിവേഴ്സിറ്റി, നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കേഷൻ കിട്ടുന്ന രീതിയിൽ MG യൂണിവേഴ്സിറ്റി ഈ കോഴ്സ് ആരംഭിച്ചു. ഞാൻ അവിടെ ചെന്ന് എടത്തല അലമിൻ കോളേജിലാണ് ഈ കോഴ്സ് തുടങ്ങിയിരിക്കുന്നത്. അവിടെ ചെന്ന് അഡ്മിഷൻ എടുത്തു. വൈകാതെ തന്നെ ക്ലാസ് തുടങ്ങുമെന്ന് കോളേജുകാർ അറിയിച്ചു. ഈ വലിയ അനുഗ്രഹം തന്ന ഓർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈ മകന് പഠനം സംബന്ധമായ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ സൗണ്ട് എഞ്ചിനീയറിങ്ങിന് കേരളത്തിലെ പരിശുദ്ധ അമ്മ ഈവനോട് മാത്രം പ്രത്യേകമായിട്ടൊരു കോഴ്സ് തുടങ്ങിയെന്നാണ് പറയുന്നത്.
ഇതുവരെ ഇല്ലാതിരുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ട് ചരിത്രങ്ങളിപ്പോൾ കേൾക്കണം. ചരിത്രത്തിൽ ആദ്യമായിട്ട് സൗണ്ട് എഞ്ചിനീയറിംഗിന് വേണ്ടി ഒരു കോഴ്സ്, അത് എം ജി യൂണിവേഴ്സിറ്റിയിൽ നല്ല വാലിഡിറ്റി ഉള്ള ഒരു കോഴ്സ് തന്നെയാണ്. ഇപ്പോൾ താമസിയാതെ തന്നെ ക്ലാസ് തുടങ്ങുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ മകൻ്റെ പ്രവൃത്തിപഥത്തിൽ നല്ല രീതിയിൽ പഠിക്കുവാനും ഉയരുവാനും നല്ലൊരു സൗണ്ട് എഞ്ചിനീയറായി തീരുവാനും ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമുക്ക് സ്തുതിക്കാം. യേശുവെ ആരാധന, യേശുവെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ ആരാധന, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. യേശുനാഥനും ലോകമാതാവിനും ഒത്തിരി നന്ദി. എൻ്റെ പേര് ഷേർലി, ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്നു. എനിക്ക് 22 വർഷമായി അലർജിയാണ്. അലർജിയായിരുന്നു, ഒത്തിരി മരുന്നുകളൊക്കെ കഴിച്ചായിരുന്നു, പിന്നെ ഒന്നും മാറിക്കിട്ടിയില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഇപ്പോൾ തീർത്തും അലർജി ചൊറിച്ചിൽ മാറി. ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ഒത്തിരി, ഞാൻ ചീപ്പും ഒക്കെ ഇട്ടാണ് കഴുകണം. ഒരു 5-6 പ്രാവശ്യം വെള്ളം ചൂടാക്കി, നല്ലപോലെ പൊള്ളണ വിധത്തിൽ ചൂടാക്കി ഒഴിച്ചാലേ എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുള്ളൂ. വരുമ്പോഴും അങ്ങനെ തന്നെ, ഓടി വന്ന് ഞാൻ വെള്ളം ചൂടാക്കി അങ്ങ് മേത്തൊഴിക്കും. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു, കിടക്കാനൊന്നും പറ്റണ്ടായിരുന്നില്ല. അത് മാറിക്കെട്ടി. പിന്നെ എനിക്കൊരു 30 വർഷമായി ഇതിൻ്റെ വേദന, കൈയും കാലും ഒക്കെ വേദന, വാദത്തിൻ്റെ ഉപദ്രവം തുടങ്ങിയിട്ട്. ഒരു 15 വർഷം മുമ്പ് ഞാൻ അക്യുപഞ്ചർ ചെയ്തു, അത് കുറവ് കിട്ടി കുറച്ച് നാൾ. പിന്നെ വീണ്ടും കഴിഞ്ഞ വർഷം തീരെ വയ്യാതായി. ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഒന്നും പറ്റില്ലായിരുന്നു. ജോലി പോലും, ബെരൽ പോലും എനിക്ക് മടങ്ങില്ലായിരുന്നു. പിന്നെ ഞാൻ ഉഴിച്ചിലിന് പോയി, അത് നടത്തി കഴിഞ്ഞ വർഷം. പക്ഷേ ഈ വർഷം അത് പോകാൻ സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി, അതേപോലെ തന്നെ ആ സ്റ്റേജിൽ തന്നെയായി. പിന്നെ ഈ വർഷം 10-40 രൂപ വേണമായിരുന്നു, അതുകൊണ്ടൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മുട്ടിപ്പായി മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്കിത് മാറ്റിത്തരണം. ഞാൻ കൃപാസനം ഇവിടെ വന്ന് സാക്ഷ്യം പറയാം, അമ്മേ എനിക്ക് തീർത്തും മാറ്റിത്തരണമെന്ന് പറഞ്ഞു. ഇപ്പം എനിക്കെല്ലാ ജോലിയും ചെയ്യാൻ പറ്റി. നേരത്തെ കുഞ്ഞും ചേട്ടനും കൂടിയാണ് എല്ലാ ജോലിയും ചെയ്തിരുന്നത്. തീർത്തും ഇപ്പം മാറി, എനിക്കെല്ലാ ജോലിയും ചെയ്യാം, എല്ലാം ചെയ്യാം. പിന്നെ എൻ്റെ വില്യമിച്ചി, ഇപ്പം ഞാൻ എൻ്റെ വീട് സ്വന്തം വീട്ടിൽ പോണ വരാപ്പുഴയിലാണ്. അപ്പോൾ എൻ്റെ വല്യമിച്ചി ബാത്റൂമിൽ വീണായിരുന്നു, 87 വയസ്സൊക്കെ ഉണ്ട്. ബാത്റൂമിലുണ്ട്, ഈ ഒരു വശം ഷോൾഡറിൻ്റെ ഒരു വശം അടിച്ച് വീണിട്ട് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ എൻ്റെ നാത്തുവിനെയും ആങ്ങളനെയും ഞാൻ കൊണ്ടുവന്നായിരുന്നു ഇവിടെ. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഷേർലി തിരുമാമ്പുഴയടുത്ത് എന്നെയും കൂടി ഒന്ന് ചോദിച്ച് നോക്ക് ഡോക്ടറോട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതായാലും പറ്റില്ല, വല്യമിച്ചിക്ക് ഒരു വളവും കൂടി ഉള്ളതാണ്, അപ്പോൾ എന്തായാലും പറ്റില്ല. അപ്പോൾ ഞാൻ നമുക്കൊരു കാര്യം ചെയ്യാം ഫ്രണ്ട്സ്, നമുക്ക് കൃപാസനത്തിൽ തൈലം കൊണ്ട് വല്യമിച്ചിക്ക് ഇട്ട് കൊടുക്കാൻ പ്രാർത്ഥിച്ചിട്ട് മാറുമ്പോൾ നമുക്ക് ഒരു സാക്ഷ്യം പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻസി പറഞ്ഞു, അത് ഞാൻ പറയുന്നില്ല, കാരണം തന്നോട് പറഞ്ഞിട്ടില്ല എന്നേ വിശ്വസിക്കുകയുള്ളൂ, അതുകൊണ്ട് താൻ വരണമെന്ന് പറഞ്ഞു. ഞാൻ വന്നു, ഞാനിങ്ങനെ ചേട്ടനോട് പറഞ്ഞു, ഇങ്ങനെ വല്യമിച്ചിക്ക് ഇങ്ങനെ വയ്യ, തീർത്തും വയ്യ, ഭയങ്കര വേദനയാണ്. അപ്പോൾ വല്യമിച്ച് ഇങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോണ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ തൈലം ഇട്ട് കൊടുക്കണ കാര്യം പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അതിനൊരു കാര്യം ചെയ്യും, അത്രയും ദൂരത്ത് ഷെയർലി പോകണ്ടേ ഒറ്റക്ക്, പിന്നെ പോണെങ്കിൽ ബസ്സിന് കയറി പോകണം, അപ്പോൾ ഒറ്റക്ക് പോകണ്ടേ, പ്രിൻസിയുടെ ഇട്ട് കൊടുക്കാൻ പറ പ്രാർത്ഥിച്ചിട്ട് മാറുമ്പോൾ നമുക്ക് സാക്ഷ്യം പറയാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ തന്നെ ഇട്ട് കൊടുക്കണം, എനിക്ക് തന്നെ പോകണമെന്നുള്ള ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാത്രി ഇത് സംസാരിച്ചെങ്കിലും പിന്നെ രാവിലെ പിരിച്ചേട്ടൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും വെളുപ്പിനെ. അപ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉടനെ പിരിച്ചേട്ടൻ പള്ളിയിൽ പോയി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു മാതാവ് സ്റ്റാച്ചു വീണ്ട് വീട്ടിൽ ഇപ്പോൾ കൂടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കൂടിൻ്റെ ഒരു സൈഡിലാണ് ഈ തൈലം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഞാനിങ്ങനെ കാണുവാണ്, നല്ലൊരു ഭംഗിയുള്ള കൈ വരണം, നീണ്ടു വരണം. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, ഇതെന്ത് നല്ല ഭംഗിയുണ്ടല്ലോ ഈ കൈ കാണാനായിട്ട്. അപ്പോൾ ഉടുപ്പ് ഇങ്ങനെ അങ്കിയുടെ അമ്മയുടെ ഉടുപ്പ് കണ്ടു. നേരെ ഈ തൈലം ഈ കൂടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് അമ്മ ഈ ടേബിളിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വന്ന് ഈ കൂടിൻ്റെ ബാക്കിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പം ഞാൻ ഓർത്ത്, ഇത് ഞാനിതെന്താ ഈ കാണുന്നത്, പെട്ടെന്ന് തന്നെ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ കണ്ടത് കറക്റ്റായിട്ട് കണ്ടു. അപ്പോൾ ഞാനും കരുതി, ഇത് ഞാൻ എത്രയും പെട്ടെന്ന് വല്യമിച്ചിക്ക് ഇത് കൊണ്ടേ കൊടുക്കാനാണല്ലോ അമ്മയ്ക്ക് കാണിച്ചതെന്ന്. അങ്ങനെ ഞാൻ പിരിച്ചേട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പിരിച്ചേട്ടൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കൊള്ളാം, ഞാനിങ്ങനെ കണ്ടു, കറക്റ്റായിട്ട് കണ്ടതാണ്, അമ്മ തൈലം എടുത്തിട്ട് മറഞ്ഞു പോണത് കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ പോയി
ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്, ഒത്തിരി ഉണ്ട് പറയാൻ. ഞാൻ തന്നെ വെല്ലുവിളിച്ചിട്ട് അന്ന് തന്നെ പോയി തൈലിട്ട് കൊടുത്തു, വെല്ലുവിളിച്ചിക്ക് സുഖം വിട്ടു, സുഖപ്പെട്ടു. പിന്നെ എൻ്റെ അമ്മാവിൻ്റെ മകൾക്കൊരു കടയുണ്ട്, അവ സെയില് കുറവായിരുന്നു. ഒരു ദിവസം 100 രൂപ പോലും കിട്ടിയ ദിവസങ്ങളുണ്ട്. അപ്പോൾ അവർ ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി വിഷമിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃപാസന പേപ്പർ ഉണ്ട് ഈ ടേബിളിൽ വെക്ക്, കൗണ്ടറിൽ വെക്ക്, അപ്പോൾ അത് പ്രാർത്ഥിച്ചിട്ട് വെക്കാൻ പറഞ്ഞു. അങ്ങനെ വെച്ചു. ഇപ്പോൾ തിരക്കില്ലാത്ത സെയിലുണ്ടെന്നും അവർ പറയുന്നു. നന്ദി യേശുവേ, നന്ദി യേശുവേ, സ്തുതി. സഹോദരി പറയുകയായിരുന്നു, 22 വർഷക്കാലമായിട്ട് ശരീരമാസകലം ചൊറിഞ്ഞ് പൊട്ടുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ദിവസം 4 തവണയെങ്കിലും തിളച്ചു വെള്ളം തിളക്കുന്ന ആ ഒരു ചൂടോടുകൂടെ വെള്ളത്തിൽ കുളിച്ചാൽ എവിടെയെങ്കിലൊക്കെ പുറത്തിറങ്ങുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത്രയും വേദനാജനകമായൊരു അസുഖത്തിൽ നിന്നും പരിശുദ്ധമ്മ വഴി പൂർണ്ണമായ സൗഖ്യമുണ്ടായി. പിന്നെ വാദം മൂലം കൈക്കും കാലിനും നല്ല വേദനയുണ്ടായി, അതും പരിശുദ്ധമ്മ എടുത്തു മാറ്റുകയാണ്. അതോടൊപ്പം വെല്ലിയമ്മച്ചി വീണ് ബുദ്ധിമുട്ടായിരിക്കുന്ന അവസരത്തിൽ പരിശുദ്ധമ്മ നേരിട്ട് വന്നുകൊണ്ട് തൈലമെടുത്ത് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇത് കൊണ്ടേ കൊടുക്കുക. ആ ഒരു വിശ്വാസപ്രകാരം ഹൃദയപൂർവ്വം ചെന്നുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക്, കർമ്മത്തിലേക്ക് ഇടപെടുകയും ആ കാലിൻ്റെ വേദന മാറ്റപ്പെടുകയും ചെയ്തു. ഈ അമ്മയോട് ഒത്തുചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരന് നമുക്ക് സ്തുതികൾ അർപ്പിക്കാം. ശ്രീ ആരാധന, ശ്രീ സ്തുതി, ഹല്ലേലൂയ, 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 ശ്രീ ആരാധന, ശ്രീ സ്തുതി. എൻ്റെ പേര് ലൈലാമ്മ തങ്കച്ചൻ. എൻ്റെ സ്ഥലം ആലപ്പുഴയിലുള്ള ബീച്ച് വാർഡ്. എൻ്റെ ഇടവക വട്ടയാൽ. ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൻ 2009 അവനെ ദുബായിലേക്ക് അവൻ്റെ ആൻറ്റി കൊണ്ടുപോയായിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ അപ്പം മരിച്ചുപോയി. പിന്നെ ആകെ ഞങ്ങൾക്കുള്ളത് എൻ്റെ മകൻ്റെ ആശ്രയം മാത്രമാണ്. 1-2 വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ വിസയും തീർന്നു. ആൻറ്റിയുടെ സ്പോൺസർ, ഒരു ആൻറ്റിയെ ഒരു കേസിൽ കുടുക്കിയായിരുന്നു. സ്പോൺസറുമായിട്ട് വഴക്കിട്ട് ആൻറ്റിയെ ഒരു കേസിൽ കുടുക്കിയതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞും അതിൽ ഇടപെടേണ്ടി വന്നു. എൻ്റെ കുഞ്ഞും നിരപരാധിയായിരുന്നു, എങ്കിലും ആ കേസ് അങ്ങനെ തുടർന്നുകൊണ്ട് പോയി. അവന് വിസയും പാസ്പോർട്ടും ഒന്നുമില്ലാതെ അവൻ പിന്നെ 6 വർഷത്തോളം തന്നെ അവൻ അവിടെ കഴിയേണ്ടി വന്നു. 2010 മകൻ നാട്ടിൽ വന്ന് പോയിട്ട് ഇപ്പോൾ വന്നിട്ട് 8 വർഷമായി, നാട്ടിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അവിടെ ധൈര്യത്തോടെ നിന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? നമുക്കൊരു ഭവനമില്ല, നമുക്ക് ജീവിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ നിൽക്കുകയാണ്. അമ്മച്ചി പോയി പ്രാർത്ഥിച്ചോളാം മാത്രം പറഞ്ഞു. അപ്പോൾ എൻ്റെ മകൻ ചെറുപ്പം മുതൽ ഇവിടെ സെക്കൻഡ് സാറ്റർഡേക്ക് വന്ന് നല്ല ദൈവവിശ്വാസമുള്ളതാണ്. ദൈവം എന്തെങ്കിലും ഒരു വഴി എനിക്ക് തുറക്കുമെന്ന് അവൻ എപ്പോഴും എന്നോട് പ്രാർത്ഥിച്ചിരുന്നു. അമ്മച്ചി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് ഞാനും എൻ്റെ മകളും കൂടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി പുതുക്കലിൻ്റെ ആയ ആഴ്ചയിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ 4 വർഷത്തിന് ശേഷം അവനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയും 4 വർഷത്തിൽ ഞങ്ങൾ അവിടെ പോയി വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇവന് പിന്നെ നാട്ടിൽ വരാൻ പറ്റിയില്ല. നാട്ടിൽ വന്നാൽ എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടിച്ച് അകത്തിടും, അപ്പോൾ എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് അമ്മച്ചി ഇനി ഞാൻ നാട്ടിലേക്ക് വരത്തില്ല. ഇനി എന്താണ് ദൈവം, എന്താണ് വഴി തുറക്കണം, അതുവരെ ഞാനിവിടെ പിടിച്ചു നിൽക്കും, നമുക്ക് ജീവിക്കണ്ടേന്നും പറഞ്ഞാണ് എൻ്റെ മകൻ അവിടെ ധൈര്യത്തോടെ നിന്നത്. പക്ഷേ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മ ഈശോയും എൻ്റെ മകൻ്റെ ഇടവും വലവും ഫ്രണ്ടിലും പുറകിലും, അവനെവിടെ പോയാലും അമ്മയുണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവന് പല പല ബുദ്ധിമുട്ടുകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ അവിടെ ഇടപെടുന്നുണ്ട്. ഒരു ദിവസം അവൻ നടന്നു വരുമ്പോൾ പോലീസ് വളഞ്ഞെന്ന് പറഞ്ഞെന്ന്, അവിടെ റോഡ് നിയമം മുറിച്ച് കടക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. അവൻ 5-6 കൂട്ടുകാരുൾപ്പെടെ വന്നപ്പോൾ ആ 5 പേരെയും പോലീസുകാർ പിടിച്ച് അകത്തിട്ട് അവർ വേഷം മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ മകനെ മാത്രം നോക്കിയച്ചും പറഞ്ഞു, നീ പോയിക്കോളുക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അമ്മ അവനെ സുരക്ഷിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മനസ്സിൽ ഞാൻ ധ്യാനിച്ചുകൊണ്ട് വീട്ടിലിരുന്നു ഒത്തിരി ഒത്തിരി കൊന്തകൾ സമർപ്പിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇവനെ ഒരു പെൺകുട്ടിയെ ഉറപ്പിച്ചിരുന്നെങ്കിലും ആ വീട്ടുകാർ ഇവൻ വരാത്തതുകൊണ്ട് കല്യാണ പെൺകൊച്ചിന് വേറെ ആലോചന തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈ അവസാന മാസത്തിൽ അവൻ പറഞ്ഞു, ഇനി ഞാൻ നാട്ടിലേക്ക് വരികയില്ല, എൻ്റെ ഫോൺ കോൾ കണ്ടില്ലെങ്കിൽ അമ്മ ചോർത്തേച്ചാൽ മതി, എന്നെ പോലീസ് അകത്ത് പിടിച്ച് അകത്തിട്ടെന്ന്. ഇതൊരു മകൻ പറയുമ്പോൾ ആ അമ്മ എന്തോരോ വേദന അനുഭവിക്കും. ഞാൻ പരിശുദ്ധ അമ്മയ്ക്കിടക്കൻ മനസ്സിൽ കണ്ടുകൊണ്ട് രാത്രികാലങ്ങളിലൊക്കെ കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ ആ ഗവൺമെൻറ്റിൽ ഇടപെട്ടെന്ന് വേണം പറയാൻ. എന്ന് വെച്ചാൽ അവിടെ ഒരു നിയമം പാസ്സായി,
വിസയും പാസ്പോർട്ടും ഇല്ലാത്തവർക്ക് അവിടെ ഇതെല്ലാം കൊടുക്കുന്നതായി കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അവിടെ അത് നടപ്പിലാക്കി. അത് പരിശുദ്ധ അമ്മ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ അവിടെ അങ്ങനെ ഒരു നിയമന സാധ്യതയില്ലെന്ന് കൊച്ചു വരെ പറഞ്ഞു. അങ്ങനെ അവിടെ വിസ ഇല്ലാത്തവർക്ക് വിസയും പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് പാസ്പോർട്ടും, നിന്ന് ജോലി ചെയ്യേണ്ടവർക്ക് നിന്ന് ജോലി ചെയ്യാം, വീട്ടിൽ പോകേണ്ടവർക്ക് വീട്ടിൽ പോകാമെന്ന് പറയുകയും ചെയ്തു. എൻ്റെ കുഞ്ഞ് അപ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞു, അമ്മച്ചി എല്ലാം ശരിയായി അമ്മച്ചി, അമ്മയോട് അമ്മ. അപ്പോൾ ഞങ്ങൾ ആയ ആഴ്ച വന്ന് പുതുക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനെ കാണാൻ വന്നിട്ട് അച്ഛനെ കാണാൻ പറ്റിയില്ല. ആലപ്പുഴക്കാർക്ക് ഏറ്റവും ലാസ്റ്റേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനും മകളും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ പോകേണ്ടി വന്നു. ഞങ്ങൾ ഇരുട്ടിപ്പോകല്ല എന്നോർത്ത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചും പോയി. പക്ഷേ അമ്മ ഞങ്ങൾക്ക് അത്ഭുതം ചെയ്ത്. പരിശുദ്ധ അമ്മ സഞ്ചാരിയാണ്. പരിശുദ്ധ അമ്മ ആ ഗവൺമെൻറ്റിൽ ഇടപെട്ട്, അവിടെ ഇടപെട്ട അമ്മ അവിടെ ഇരുന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സാധിക്കില്ല. ഈ അവസാന നിമിഷത്തിൽ അമ്മ ഈ ഓഗസ്റ്റ് മാസം 30-ാം തീയതി എൻ്റെ മകൻ വരികയും ഈ ഒരു മാസം കൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ അവന് വിവാഹം ചെയ്ത് നല്ല ആർഭാടമായിട്ട് വിവാഹം നടത്തി, മംഗളമായിട്ട് നടന്ന് ഇപ്പോൾ അവൻ തിരിച്ചു പോയതിൻ്റെ ശേഷമേ ഞാൻ സാക്ഷ്യം പറയത്തുള്ളൂ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ അവൻ പോയി, അവനിപ്പോൾ അവിടെ പോയി ജോലിയിൽ പ്രവേശിച്ചു. ഇത്രയും അത് കഴിയാൻ ഞാൻ 6 ആവശ്യം വെച്ചിട്ട് 5 ആവശ്യം എനിക്ക് സാധിച്ചു തന്നു. അവസാനത്തെ ഒരു ആവശ്യം എൻ്റെ മകൾ ലോജിസ്റ്റിക് കോഴ്സ് പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നത് എനിക്ക് എയർപോർട്ടിൽ വേണം ജോലി, ആയ ആഗ്രഹം അവർക്ക് സാധിച്ചു കൊടുക്കുമെന്ന് അമ്മ വിശ്വസിക്കുന്നു. ഈ ജോലി കിട്ടാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എനിക്കും അലർജി രോഗം ഉണ്ടായിരുന്നു, ആ രോഗം മാറി നല്ലൊരു ഭവനം തന്ന് എൻ്റെ കുടുംബത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ അമ്മ തന്നു തന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുമ്പോൾ അമ്മ അടുത്ത നിമിഷം ഞങ്ങൾക്ക് ഇടപെടുന്നു. എത്ര നന്ദി പറഞ്ഞാലും തിരികെയല്ല. എൻ്റെ അമ്മയും ഈശോയും എനിക്ക് തന്ന അനുഗ്രഹത്തിന് 1000000 നന്ദി സമർപ്പിക്കുന്നു. ജോബിൻ്റെ പുസ്തകം 7:11 പറയുന്നു, അതിനാൽ എനിക്ക് നിശബ്ദത പാലിക്കാൻ കഴിയുകയില്ല, എൻ്റെ ഹൃദയവേദകൾക്കിടയിൽ ഞാൻ സംസാരിക്കും. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ തുറന്ന് പറയുവാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകണം. എപ്പോഴും ഏതൊക്കെ അനുഗ്രഹമാണെങ്കിലും അതിനെ ഈശോയ്ക്കും അമ്മയ്ക്കുമൊക്കെ നന്ദി പറയുവാനുള്ള ഹൃദയം നമുക്കുണ്ടാകണം. ഈ അമ്മയുടെ മകൻ 8 വർഷമായിട്ട് വിസ തടസ്സം മൂലം തിരിച്ചു വരുവാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു. പക്ഷേ അത് പരിശുദ്ധ അമ്മയുടെ മുൻപ് മൂലം വിസ ശരിയായി നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിച്ചു. അതോടൊപ്പം മുടങ്ങി എന്ന് കരുതിയിരുന്ന വിവാഹം ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു കിട്ടി. അതോടൊപ്പം തിരിച്ച് ജോലി സ്ഥലത്തേക്ക് വീണ്ടും പോകുവാൻ സാധിച്ചു. ഒരു ഭവനം പണിയുവാനൊക്കെ സാധിച്ചുവെന്ന് അമ്മ സാക്ഷ്യം പറയുകയായിരുന്നു. ഈ അമ്മയോടൊപ്പം ഈ അമ്മയ്ക്കും ഈ മകൻ ഈ ജോലിക്ക് പോയിരിക്കുന്ന മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. യെശുവേ ആരാധന, യെശുവേ സ്തുതി, യെശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മിനി ജോസഫ്, അനിൽ പി എം. നമുക്ക് പാടാം. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ, ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. പാടാം. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ, യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന
അംഗീകാരാധന അംഗീകാരാധന ആരാധന അംഗീകാരാധന പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ ആരാധന അങ്ങേക്കാരാധന ആരാധന അംഗീകാരാധന ആരാധന അംഗീകാരാധന ത്രിയേക ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ത്രിയേക ദൈവമേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ ത്രിയേക ദൈവമേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ ത്രിയേക ദൈവമേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ ആരാധന അംഗീകാരാധന ആരാധന അംഗീകാരാധന ആരാധന അംഗീകാരാധന ആരാധന അംഗീകാരാധന ആരാധന അംഗീകാരാധന ആരാധന അംഗീകാരാധന കരങ്ങൾ അടിച്ചുകൊണ്ട് ആരാധന അംഗീകാരാധന 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 ശ്രീ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സർവശക്തനായവനെ ദാവീദിന്റെ പുത്രനായ യേശുവേ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ദാവീദിന്റെ പുത്രനായ യേശുവേ നിന്റെ മക്കളിൽ കനിവുണ്ടാകണമേ ദാവീദിന്റെ പുത്രനായ യേശുവേ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ അന്ധന് കാഴ്ച നൽകിയവനെ ചെകിടന് കേൾവി നൽകിയവനെ ഊമൻ സംസാരശക്തി നൽകിയവനെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ അവരുടെ ഹൃദയങ്ങളിൽ വന്ന് വസിക്കണമേ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തണമേ ഹൃദയ വിശുദ്ധി നൽകണമേ യേശുവിന്റെ നാമത്താലും യേശുവിന്റെ ശക്തിയാലും വന്നവർക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ Praise the Lord.